കൂടിയിരിക്കുകയാണ്. ഇവിടെ ഒരു മതം മാറ്റവും നടന്നിട്ടില്ല എന്ന് ഞാൻ അടിവരയിട്ട് പറയുന്നു. കാരണം ലോകത്ത് ആകെ ഒരു ക്രിസ്ത്യാനി ഉണ്ടായിരുന്നുള്ളൂ, അങ്ങോരെ പിടിച്ച് കുരിശിലേറ്റി. പിന്നെ ഒരു ക്രിസ്ത്യാനിയും ഇവിടെ ഉണ്ടായിട്ടില്ല, ഉണ്ടാവണില്ല. പിന്നെ എങ്ങടാ മതം മാറ്റണേ? ആകെ ഒരൊറ്റ ക്രിസ്ത്യാനി. ഈ കണ്ട കാലത്തിന്റെ ഇടയ്ക്ക്, 10-2000 കൊല്ലത്തിന്റെ ഇടയ്ക്ക് ഒരൊറ്റ ക്രിസ്ത്യാനി ഉണ്ടായിട്ടുള്ളൂ, അങ്ങോരെ നേരെ ചൊവ്വ ജീവിക്കാൻ സമ്മതിച്ചില്ല, കുരിശി പിടിച്ചേറ്റി. അപ്പൊ പിന്നെ എവിടേക്ക് മതം മാറ്റിയെന്ന് ഈ പറയണത്? ഈ ഉള്ള ജാതികളൊന്നും ക്രിസ്ത്യാനിയുമായിട്ടോ ക്രിസ്തുവുമായിട്ടോ യാതൊരു ബന്ധമില്ലാത്ത വഹകളാണ്. അപ്പൊ മതം മാറ്റം നടന്നിട്ടില്ല എന്ന കുഞ്ഞുഞ്ഞിന്റെ പ്രസ്താവനയെ 100% പിന്താങ്ങിക്കൊണ്ട് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നു. നിങ്ങൾ ആരും പരിഭവിക്കരുത്, നിൽക്കുന്നത് ഹിന്ദു ഐക്യവേദിയുടെ വേദിയിൽ തന്നെയാണെങ്കിലും സത്യം മാത്രം പറയാനുള്ള വേദിയാണ് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് സത്യം പറഞ്ഞു പോകുന്നത്. പിന്നെ ഇപ്പോഴത്തെ പത്രമാധ്യമങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോ തോന്നണ പോലെ തന്നെ ഞങ്ങളുടെ നാട്ടിലേക്കൊക്കെ ഒരു ചൊല്ലുണ്ട്, അരിയും തിന്നു ആശാരിച്ചും കടിച്ചു പിന്നെയും നായക്കാ മുറുമുറുപ്പ് എന്ന്. ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഞാൻ പറഞ്ഞ തിരുത്തിപ്പറമ്പിൽ വൈദികനെ കൊന്നു, ആ കോഴിക്കോട് ഒളവണ്ണയില് കന്യാസ്ത്രീകളെ തച്ച് കൊല്ലാൻ നോക്കി, ഇതൊക്കെ കഴിഞ്ഞിട്ട് കലി അടങ്ങാതെ കാവിപ്പട ചാലക്കുടി അങ്ങാടിയിൽ വന്നിരിക്കുകയാണ് ഇപ്പോൾ. ഇത് എന്റെ വാക്കല്ലാട്ടോ. നാളെ നെറികേട് നേരത്തെ അറിയിക്കുന്ന ഒരു പത്രമുണ്ട് ഇവിടെ. ആ നെറികേട് നേരത്തെ അറിയിക്കുന്ന പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ നാളെ വെണ്ടയ്ക്ക നിരത്താൻ പോണതാണിത്. കാവിപ്പട ഹാലളകി ചാലക്കുടി അങ്ങാടിയിലെ കലിതുള്ളിയാടി എന്നുള്ളത്. അപ്പോ ഇത്രയും സംഭവങ്ങൾ എന്നേക്കാൾ നന്നായിട്ട് അറിയാവുന്നവരാണ് നിങ്ങൾ. ഇവിടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, ഇവിടെ നടന്നതും നടന്ന് അല്ലെങ്കിൽ ഇവിടെ പരാമർശിക്കാത്തതുമായ എല്ലാ വിഷയങ്ങളും എന്നേക്കാൾ നന്നായി അറിയുന്നവരാണ് നിങ്ങള്. കാരണം ഞങ്ങളുടെ നാട്ടില് ഈ കുരിശ് കമ്മിയാണ്, ഞങ്ങൾക്ക് ഈ ശല്യമില്ല, വല്ലാതല്ല. അവിടെ അത് കാലെടുത്ത് കുത്തിയിട്ടില്ല, ഇനി ഒളിഞ്ഞു തെളിഞ്ഞ് വരുന്നുണ്ടോ ഞങ്ങൾക്ക് നിശ്ചയില്ല. ഞങ്ങൾക്ക് അതുകൊണ്ട് ഇതിനെപ്പറ്റി വലിയ പിടിപാടില്ല, ഇതിന്റെ ഗുണം അറിയില്ല, ദോഷവും അറിയില്ല. ഇനി അരിയും പയറുപൊടിയും പിന്നാലെ വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നിശ്ചയില്ല, കാണുണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് നന്നായി അറിയാം ഈ വക പ്രവർത്തനങ്ങളൊക്കെ. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാല് മാറിക്കൊണ്ട് തന്നെ സംസാരിക്കുന്നു. ഇവിടെ ഹിന്ദു സമൂഹം നേരിടുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്ന മുഴുവൻ കാരണങ്ങൾക്കും ഉത്തരവാദി ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളല്ല, ഇവിടുത്തെ രാഷ്ട്രീയക്കാരല്ല, നമ്മൾ മാത്രമാണ് അതിന് ഉത്തരവാദി. നമ്മൾ മാത്രം, മറ്റൊരാളെയും നമുക്ക് കുറ്റപ്പെടുത്തണ്ട. നമ്മൾ ആരെയെന്ന് നമുക്ക് അറിഞ്ഞിരുന്നെങ്കിൽ, നമുക്കൊരുമിച്ച് നിൽക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ഈ കരച്ചിലിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഒരുപാട് ഒരുപാട് കാലമായി ഹിന്ദു കരയുന്നു. ആ കരച്ചിലൊന്ന് ഒഴിവാക്കാൻ ഹിന്ദു സംഘടനകൾ ശക്തമായപ്പോഴാണ് മറ്റുള്ളവർക്കൊക്കെ വരളി തുടങ്ങിയത്. അപ്പൊ നമ്മൾ കരയാനുള്ളവരല്ല, നമ്മൾ ആരെ എന്ന് നമുക്കറിഞ്ഞിരുന്നെങ്കിൽ ഈ ഒരു തിരിച്ചടികളും നമ്മൾ നേരിടുമായിരുന്നില്ല. ചില ചെറിയ ഉദാഹരണങ്ങൾ നോക്കുക. ഇവിടെ നേരത്തെ ഹരിയേട്ടൻ സംസാരിച്ചു, ഒളവണ്ണയില് കന്യാസ്ത്രീ തട്ടിത്തടഞ്ഞു വീഴുകയോ കന്യാസ്ത്രീയെ നോക്കി ആരോ കണ്ണുരുട്ടുകയോ ചെയ്തപ്പോ കേരളത്തിലെ മുഴുവൻ MLA മാരും രാഷ്ട്രീയക്കാരും സാംസ്കാരിക നായകന്മാരും ഒളവണ്ണയില് പാടുകടന്നു. കന്യാസ്ത്രീയുടെ ലോഹ അഴിച്ച് പരിശോധിച്ചു എവിടെയൊക്കെയാ മുറിഞ്ഞെണ്ണ ഒഴിഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതേ ഒളവണ്ണയിൽ നിന്ന് വിളിച്ച കേൾക്കുന്ന ദൂരത്താണ് മാറാട് കടപ്പുറം. 10-25 പേരെ വെട്ടിയരിഞ്ഞിട്ടിട്ട്, 8 എണ്ണേ ചത്തുള്ളൂ, ബാക്കി ആയുസിന്റെ വലിപ്പം കൊണ്ടാ. 10-25 പേരെ വെട്ടിയരിഞ്ഞിട്ടിട്ട് വള്ളവും വലയും കത്തിച്ചിട്ട് പകച്ചു നിന്ന് പോയ അരയ സമൂഹത്തിന്റെ കണ്ണീരൊപ്പാൻ നിങ്ങളും ഞാനും തെരഞ്ഞെടുത്തയച്ച 140 MLA മാര് കേരള നിയമസഭയിൽ ഉണ്ടായിട്ട് ഒരാളങ്ങോട്ട് തിരിഞ്ഞു നോക്കിയോ? കുറ്റം 140 MLA മാരുടെ അല്ല, ആർക്കൊക്കെയോ വേണ്ടി ആട്ടിത്തൊളിച്ച് പോളിംഗ് ബൂത്തിലേക്ക് നടന്ന നമ്മുടേതാണ് തെറ്റ്. വീണ്ടും അവർക്ക് വേണ്ടി നമ്മളൊക്കെ പോളിംഗ് ബൂത്തിൽ പോവില്ലേ? കുളിച്ച് കുറിയിട്ട് വഴിപാടിടുന്ന അതേ ധ്യാനത്തോടുകൂടി, അതേ സമർപ്പണ ഭാവത്തോടുകൂടി കണ്ട ചിഹ്നങ്ങളിലൊക്കെ കുത്തിപ്പോന്ന നമ്മളാണ് ഈ ഇത്തരം തിരിച്ചടികൾക്ക് ഉത്തരവാദി. നമുക്ക് വേണ്ടി ഒരിറ്റ് കണ്ണീരൊഴിക്കാൻ, കണ്ണീര് പൊഴിക്കാൻ കേരള നിയമസഭയ്ക്ക് സമയമുണ്ടായോ? നേരത്തെ പറഞ്ഞ പോലെ അച്ഛൻ വധിക്കപ്പെട്ടപ്പോ തൊട്ട് തൊഴുത് മസില് പിടിച്ചു നിന്ന അച്യുതാനന്ദൻ മാറാത്ത അമ്മമാരെ അപമാനിക്കാനല്ലാതെ ആ വായ തുറന്നിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരുടെ ഭാഗത്തു നിന്ന് ഹിന്ദുവിന് വേണ്ടി ഒരു വാക്ക് ഉച്ചരിച്ചില്ല എങ്കിൽ കുറ്റവാളികൾ നമ്മളാണ്. ചരിത്രത്തിൽ ഇന്നുവരെ നമ്മുടെ സ്ഥാനം മനസ്സിലാക്കാത്ത നമ്മൾ മാത്രമാണ് അതിന് കുറ്റവാളികള്.
ഈ രാഷ്ട്രീയക്കാരുടെയൊക്കെ വാലായി നിന്ന് അവർക്ക് വേണ്ടി കൊല്ലാനും ചാകാനും കൊലവിളിക്കാനും മുദ്രാവാക്യം വിളിക്കാനും എണ്ണം കൂട്ടാൻ വേണ്ടി പുറകെ നടന്നുകൊടുത്ത ഹിന്ദു യുവാക്കളാണ് ഇതിന് ഉത്തരവാദികൾ. പിന്നെ മാർക്സിസ്റ്റ് പാർട്ടി മണം പിടിച്ചുകൊണ്ട് മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും പുറകെ നടക്കുന്നു അടിത്തറ വികസിപ്പിക്കാൻ എന്ന പേരില്. പിണറായി വിജയൻ പറഞ്ഞു, നിങ്ങൾ മതം മാറ്റം തുടർന്നോ, ഈ സമൂഹം നിങ്ങളുടെ കൂടെയുണ്ട്, ഞങ്ങളുണ്ട് നിങ്ങൾക്ക് പിന്തുണ എന്ന് പറഞ്ഞപ്പോ കൂടെ നിൽക്കുന്ന ഹിന്ദു സഖാക്കൾ അത് ശ്രദ്ധിച്ചു. ശ്രദ്ധിക്കേണ്ടിയിരുന്നത് ഹിന്ദു സഖാക്കളാണ്. ഇവിടെ അത്തരം ജാതികൾ വംശനാശം വരാതെ ഇനിയും ഉണ്ടെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ളത് അവരോടാണ്. നമുക്കൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിയെ പരിചയം അവരുടെ മുഖ്യമന്ത്രിമാരുടെ പേരിലല്ല, അവര് നടത്തിയ ഭരണത്തിന്റെ പേരിലല്ല, അവര് നടത്തിയ സമരത്തിന്റെ പേരിലല്ല, മറിച്ച് എനിക്ക് നിങ്ങൾക്കും അവരെ അറിയണത് ആഴ്ചയ്ക്ക് രണ്ടു വട്ടം പാട്ടേം കുലുക്കി വരുന്ന പിച്ചക്കാരുടെ രൂപത്തിലാണ് നമുക്ക് അവരെ അറിയാം. പല പല പേരുകളിൽ ആ പാട്ട കുലുങ്ങിയിട്ടുണ്ട്. ആ പാട്ട പിടിച്ച ഹിന്ദു സഖാക്കളോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അറിയുന്ന ഗുജറാത്തിന് വേണ്ടി, അറിയാത്ത ക്യൂബയ്ക്ക് വേണ്ടി, കേട്ട വിയറ്റ്നാമിന് വേണ്ടി, കേൾക്കാത്ത ഒരുപാട് ഒരുപാട് നാടുകൾക്ക് വേണ്ടി പലവട്ടം ആ പാട്ട കുലുങ്ങിയില്ലേ? ഗുജറാത്തിലെ ന്യൂനപക്ഷത്തിന് വേണ്ടിയിട്ട് ഇവിടുത്തെ സഖാക്കളുടെ അടിവസ്ത്രം വരെ അഴിച്ചു പാക്ക് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് ഗുജറാത്തിലേക്ക്. ആ പാട്ട പിടിച്ച ഇവിടുത്തെ ഹിന്ദു സഖാക്കളോടൊന്ന് ചോദിക്കട്ടെ, മാറാട്ടെ അമ്മമാര് കണ്ണീര് കുളിച്ചിരുന്നപ്പോ, അവിടുത്തെ ആണുങ്ങളുടെ കൈകൾ മുഴുവൻ വെട്ടി എരിയപ്പെട്ടപ്പോ, ബാക്കിയുള്ളവരെ പുറത്തിറങ്ങാൻ പാകമില്ലാത്ത അവസ്ഥ സൃഷ്ടിച്ചപ്പോ, ആ മാറാട്ടെ അമ്മമാർക്ക് വേണ്ടി എന്തേ ആ പാട്ട കുലുങ്ങാഞ്ഞത്? ഒരു നാഴിയരി പിരിച്ചുകൊണ്ടുപോയിട്ട്, പിടിയരിയെങ്കിലും പിരിച്ചുകൊണ്ടുപോയിട്ട് നിങ്ങൾ വെച്ചോ വെച്ചില്ലേ എന്ന് ചോദിക്കാനുള്ള ബാധ്യത മാർക്സിസ്റ്റ് പാർട്ടിക്കില്ലേ? കാരണം അത് ഹിന്ദു സംഘടനയ്ക്ക് ഭൂരിപക്ഷമുള്ള വാർഡൊന്നുമല്ല. സാധാരണ എല്ലായിടത്തും സംഭവിക്കണ പോലെ തന്നെ ബി ജെ പിക്ക് കെട്ടിവെച്ച കാശ് പോയ വാർഡായിരുന്നു മാറാട് ബീച്ച്. അവിടുന്ന് ജയിച്ചത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ മെമ്പറാണ്. അപ്പൊ മാർക്സിസ്റ്റ് കുടുംബങ്ങളാണ് അവിടെ ഉള്ളത്. എന്തേ ആ കുടുംബങ്ങളെ സഹായിക്കാൻ വേണ്ടി ആ പാട്ട കുലുങ്ങാഞ്ഞത്? അതുകൊണ്ട് ചാലക്കുടി ഭാഗത്ത് ആ പാട്ട പിടിക്കുന്ന ഹിന്ദു സഖാക്കൾ ശ്രദ്ധിക്കുക, നാളെ നിങ്ങൾക്കാണ് ആ ഗതി വന്നതെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ആ പാട്ട കുലുങ്ങില്ല, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ആ പാട്ട കുലുങ്ങില്ല. ഈ ബോധം നിങ്ങൾക്ക് ഇപ്പോഴേ ഉണ്ടാകണം. കൊടി പിടിക്കാനും കുഴി കുഴിക്കാനും നടന്ന ജീവിതം വ്യർത്ഥമാക്കരുത്. പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷികളെ സൃഷ്ടിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാകുന്ന ചോറ്റുപട്ടാളമായാണ് അവർ ഹിന്ദുക്കളെ കാണുന്നത്. മാർക്സിസ്റ്റ് പാർട്ടി എന്നും രക്തസാക്ഷികളുടെ പട്ടിക വിറ്റ ഒട്ടു നേടാറ്. ആ രക്തസാക്ഷി പട്ടികയൊന്ന് പ്രസിദ്ധീകരിക്കേ. അതില് 98% പാവപ്പെട്ട ഹിന്ദു ആ മരിച്ചു കിടന്നത്. മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ജയിലിൽ കിടക്കണത് 100% ഹിന്ദുക്കളാ. അപ്പൊ പാർട്ടിക്ക് വേണ്ടി കൊല്ലാനും ചാവാനുമുള്ള ചോറ്റുപട്ടാളമായി ഇനിയും നിലനിൽക്കണമോ എന്ന് ആലോചിക്കേണ്ടത് ഹിന്ദു സഖാക്കളാണ്. സ്വന്തം മതത്തെപ്പറ്റി അറിയാതെ, ജന്മ മഹത്വം അറിയാതെ അവർക്ക് പുറകെ വാലാട്ടി നടന്ന ഹിന്ദു സഖാക്കളാണ് ഇത്രയും ധൈര്യം പാർട്ടിക്ക് ഉണ്ടാക്കി കൊടുത്തത്. ഇന്നൊളവണ്ണയിലും മതം മാറ്റാൻ സർവ്വസഹായവും ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞ പിണറായിയും ശിഷ്യന്മാരും ഓർക്കേണ്ട മറ്റു ചില കാര്യമുണ്ട്. ഒളവണ്ണയിലെ പട്ടികജാതി കോളനിയിൽ പട്ടിണിയുണ്ട്, ഞങ്ങൾ സമ്മതിക്കുന്നു, പട്ടിണിയുണ്ട്. പക്ഷെ ആ പട്ടിണി സൃഷ്ടിച്ചതാര്? അവിടെ പട്ടിണി സൃഷ്ടിച്ചുകൊണ്ട് ഇവർക്ക് വലവീശാൻ, ക്രിസ്ത്യാനികൾക്ക് വലവീശി എരയായി നിന്നുകൊടുക്കാൻ വേണ്ടി അവിടെ ഈ പട്ടിണി സൃഷ്ടിച്ചതാര്? അവിടെ മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പട്ടികജാതിക്കാരെ പട്ടിണിയിലേക്ക് തള്ളിയിട്ടതാരാ? അതിന്റെ ബാധ്യതയിൽ നിന്ന് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഈ ഒളവണ്ണ പഞ്ചായത്ത് ഭരിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. ഈ ഒളവണ്ണ പട്ടികജാതി കോളനി നിൽക്കുന്ന വാർഡിൽ നിന്ന് ഇന്നു വരെ മാർക്സിസ്റ്റുകാരനല്ലാത്ത ഒരു മെമ്പർ ജയിച്ചിട്ടില്ല. നേരത്തെ ഇവിടെ പരാമർശ വിഷയമായ മാനവീയവും ജനകീയാസൂത്രണവും മാങ്ങാത്തൊലിയും എല്ലാം ഈ ഒളവണ്ണ പഞ്ചായത്തിലും ഉണ്ടായിട്ടുണ്ട്. എന്തേ അവിടുത്തെ പാവപ്പെട്ടവന്റെ പട്ടിണി മാറ്റാഞ്ഞ്? പാർട്ടി കോടികൾ സമ്പാദിച്ചല്ലോ ഇതിന്റെയൊക്കെ പേരില്, ജനകീയാസൂത്രണത്തിന്റെയും മാനവീയത്തിന്റെയൊക്കെ പേരില് ദേശാഭിമാനിക്ക് വാർഡുകൾ തോറും എഡിഷൻ തുറന്നു. നീലലോഹിതദാസൻ നാടാരെ പോലെ നീലചിത്രത്തിൽ അഭിനയിച്ച് ഫലിപ്പിക്കുന്നവർക്ക് വേണ്ടി ചാനൽ തുറന്നു, സ്വന്തം ചാനൽ തുറന്നു, മൾട്ടിമീഡിയ ഹോസ്പിറ്റലുകൾ തുടങ്ങുന്നു, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ തുടങ്ങുന്നു. ഇത്രയും പണം മാർക്സിസ്റ്റ് പാർട്ടി സമ്പാദിച്ചത് ഈ പാവപ്പെട്ടവനെ ഞെക്കിപ്പിഴിഞ്ഞല്ലേ?
ഈ ഒളവണ്ണ പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്ന ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. കഴിഞ്ഞ 5 വർഷക്കാലം കേരളം ഭരിച്ചത് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. ആരാണ് ഇവിടുത്തെ പട്ടിണിക്ക് ഉത്തരവാദി? ആ പട്ടിണി മാറ്റാൻ കഴിയാത്തതിന് കേരള ജനതയുടെ മുൻപിൽ ഏത്തമിടേണ്ടവര്. അവിടെ പട്ടിണിയുണ്ട്, അതുകൊണ്ട് കന്യാസ്ത്രീകൾ പോയി പട്ടിണി മാറ്റട്ടെ എന്ന് പറയാം. നമ്മുടെ കന്യാസ്ത്രീകൾ മതി, എന്തിനിവിടെ ഭരണം? ഇവിടുത്തെ പട്ടിണി മാറ്റാനും പാവങ്ങൾക്ക് കഞ്ഞി കൊടുക്കാനും കന്യാസ്ത്രീകൾക്കാണ് അധികാരമെങ്കിൽ എന്തിനാ ഇവിടെ ഭരണം? കേരളത്തിന്റെ സമ്പത്ത് കട്ടുപിടിക്കാനോ? പണ്ടത്തെ പോലെ ഇന്ത്യ മറ്റേ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോ ബ്രിട്ടീഷുകാരോ ഭരിക്കട്ടെ ഇവിടെ, എന്തിനാ ഇവിടെ പാർട്ടി? കന്യാസ്ത്രീകൾക്കാണ് ഇവിടെ പട്ടിണി മാറ്റാൻ അധികാരമെന്ന് ഈ 2 രാഷ്ട്രീയക്കാരും പറയുന്നുവെങ്കിൽ എന്തിനു നിങ്ങൾ അധികാരത്തിലേറുന്നു? രാജിവെച്ച് അവനവനുള്ള എല്ലാ സ്ഥാനമാനങ്ങളും രാജിവെച്ച് പുറത്തിറങ്ങുക നിങ്ങളെ കൊണ്ട് സാധ്യമല്ല എങ്കിൽ. ഈ പട്ടിണി സൃഷ്ടിച്ചതിന്റെ ഉത്തരവാദിത്വം മാർക്സിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസ് പാർട്ടിക്കും ഒരേപോലുണ്ട്. ഈ പട്ടിണി സൃഷ്ടിച്ചത് ബോധപൂർവമാണ്, ബോധപൂർവമാണ്. ചോദ്യം ചെയ്യാതെ 3 പതിറ്റാണ്ടോളമായി ബംഗാള് ഭരിക്കുന്നു മാർക്സിസ്റ്റ് പാർട്ടി. ബംഗാളിലെ മിഡ്നാപൂർ ജില്ലയിൽ നിന്ന് പട്ടിണി കൊണ്ടുള്ള കൂട്ടമരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു, കൂട്ടമരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അൽബേനിയയിൽ നിന്ന് പാവങ്ങളുടെ അമ്മ എന്ന പദവിയും പേർ ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യപ്പെട്ട മദർ തെരേസ തന്റെ പോയപ്പോ സമാരാധ്യരായ ഇവിടുത്തെ പട്ടാള മേധാവികളെ കൊണ്ട് നിങ്ങൾ ആ ശവം ചുമപ്പിച്ചില്ലേ? ഇവിടുത്തെ ഹിന്ദു പ്രതികരിച്ചു വന്ന് ഭാരതത്തിന്റെ മാനം കാക്കേണ്ട സൈന്യത്തിന്റെ 3 അധിപന്മാരെ കൊണ്ട് മദർ തെരേസയുടെ ശവം ചുമപ്പിച്ചു. അന്ന് നമ്മൾ പ്രതികരിച്ചിരുന്നെങ്കിൽ ഇന്ന് കന്യാസ്ത്രീ ഒളവണ്ണയിലേക്ക് ഓടിച്ചെല്ലുമായിരുന്നില്ല, ഇന്ന് ഓടിച്ചെല്ലുമായിരുന്നില്ല. നമ്മളാണ് ഉത്തരവാദികള്. ഇനി കഴിഞ്ഞില്ല ഈ പട്ടിണിക്ക് നമുക്ക് ആഴത്തിലൊന്ന് ചിന്തിച്ചു നോക്കണം. എങ്ങനെ ഹിന്ദുവിന് പട്ടിണി വരുന്നു? ഹിന്ദുവിന് പണമില്ലേ? പണമുണ്ട്. ഗുരുവായൂര്, ശബരിമല, വൈക്കം, ഏറ്റുമാനൂര് പോലുള്ള മഹാക്ഷേത്രങ്ങളിൽ കോടികളാണ് കുമിഞ്ഞു കിടക്കുന്നത്. പാവപ്പെട്ട ഞാനും നിങ്ങളും നമുക്ക് കൂട്ടായി ദൈവമല്ലാതെ മറ്റാരുമില്ല എന്ന ചിന്തയില് കണ്ണീരിൽ കുതിർന്ന നാണയ തുട്ടുകൾ കൊണ്ടുപോയി ഭണ്ണാരത്തിലിട്ട് കോടികൾ അവിടെ വരുത്തുന്നുണ്ട്. ഗുരുവായൂരെ 1 മാസത്തെ നടവരവ് രൂപ മാത്രം ഒന്നിച്ചില്ലാനും കോടിയാണ്. എവിടെ പോകുന്നു ഈ പണം എന്ന് ഈ നിൽക്കുന്ന ഹിന്ദുക്കൾക്ക് എപ്പോഴെങ്കിലും ചോദിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ അങ്ങാടിയിൽ ഇരിക്കേണ്ട ഗതികേട് നിങ്ങൾക്ക് വരുമായിരുന്നില്ല. നിങ്ങൾ ഞാനും അതിൽ കുറ്റവാളിയാണ്. എവിടെ പോകുന്നു ഈ പണം അന്വേഷിച്ചിട്ടുണ്ടോ? ഇടാൻ മാത്രമല്ല നമുക്ക് ബാധ്യതയുള്ളൂ. മാസാവസാനം ഭണ്ഡാരം പൊളിക്കുമ്പോ ഭഗവാൻ കൃഷ്ണൻ മഞ്ഞപ്പട്ട് വിരിച്ചിട്ട് ഇങ്ങോട്ട് ഇട്ടോളൂ പറഞ്ഞു കൊണ്ടോണ്ടോ? അതാണോ ഹിന്ദുവിന്റെ ചിന്ത? അവിടെ കുമിഞ്ഞു കൂടുന്ന കോടികളും സ്വർണവും വെള്ളിയും ഏതിലെ പോകുന്നു? ഗുരുവായൂർ 1 മണ്ഡലകാല ശബരിമലയിൽ 1 മണ്ഡല സീസൺ കഴിഞ്ഞാൽ നേരിട്ട് സർക്കാർ ഖജനാവിലേക്ക് എത്തുന്നത് 3000 കോടി രൂപയാണ്. ഹിന്ദുവിന്റെ അമ്പലങ്ങൾ അത്രയും പിഴിഞ്ഞെടുത്ത് ഹിന്ദുവിനെ പട്ടിണിയിലേക്ക് തള്ളിയിട്ട് കന്യാസ്ത്രീകളുടെ ഇരയാക്കി മാറ്റുമ്പോ ഇതുവരെ പ്രതികരിക്കാൻ നമുക്ക് സാധിച്ചിരുന്നു എങ്കിൽ നമുക്ക് വടിയെടുക്കേണ്ടി വരുമായിരുന്നില്ല. ഇനി എടുത്തേ പറ്റൂ, കാരണം പിടിവിട്ടുപോയി. ഇനി എടുത്തേ പറ്റൂ, കാരണം മറ്റൊരു വഴിയില്ല. ഇതിനു മുൻപ് നമുക്ക് ചോദിക്കാവുന്ന വേദികൾ ഉണ്ടായിരുന്നു. ഞാനും നിങ്ങളും ഒരുപോലെ കുറ്റക്കാരാണ്, അതിൽ ഒരുപോലെ കുറ്റക്കാരാണ്. ഇവിടുത്തെ പാവങ്ങളെ രക്ഷിക്കാനല്ലേ മാർക്സിസ്റ്റ് പാർട്ടി കേളിയും കേപ്പോരും കൊട്ടും കൊരവയുമായി ഭൂപരിഷ്കരണം നടത്തിയത്? ഇന്ത്യയിൽ ആദ്യമായി ഭൂപരിഷ്കരണം നടത്തി പാവങ്ങൾക്ക് ഭൂമി കൊടുത്ത പാവങ്ങളുടെ പടത്തലവൻ എന്നും പറഞ്ഞാണ് ഇന്നും മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ നെഞ്ചു വിരിച്ച് നടക്കുന്നത്. ഇവിടുത്തെ പാവപ്പെട്ട കർഷക തൊഴിലാളി മാർക്സിസ്റ്റുകാരന്റെ പുറകെ, മുമ്പിൽ വിളിക്കണ മുദ്രാവാക്യം എന്താണെന്നൊന്നും അറിയില്ല, പണ്ട് കേട്ടിട്ടുണ്ടോ? ഈ കൊല്ലം ജില്ലയിലൊക്കെ ധാരാളം അണ്ടി ഫാക്ടറികൾ ഉണ്ട്. അപ്പൊ ഈ മാർക്സിസ്റ്റ് പാർട്ടിയെ എങ്ങനെയാ പ്രകടനം നയിക്കുക വെച്ചാൽ ഈ അണ്ടി ഫാക്ടറി വിടുന്ന നേരത്തേക്കാണ് ചെല്ലിത്തറേ. എന്നിട്ട് ഇതിന്റെ മുമ്പിൽ ഒരു പ്ലക്കാർഡ് അല്ലെങ്കിൽ ബാനറും പിടിക്കും, കൊടിയും പിടിച്ചിട്ടാണ് നടക്കും. പാവപ്പെട്ടവരോട് പിന്നാലെ നടന്നോളാൻ പറയും. ഇവർക്ക് എന്തായി വിളിക്കണം മുദ്രാവാക്യം, എന്ത് കുന്ത ഒന്നും നിശ്ചയമില്ല. അപ്പൊ പിന്നിലുള്ള പാവപ്പെട്ട തൊഴിലാളികൾ വിളിക്കത്രേ, മുന്നേ പോണ തമ്പ്രാൻ പറയണത് ഏതൊരു കുന്തവും സിന്ദാബാദ്. അങ്ങനെ മുന്നേ പോണ തമ്പ്രാൻ പറയണത് ഏതൊരു കുന്തത്തിനും സിന്ദാബാദ് വിളിച്ചിട്ട് ഈ പാവങ്ങൾ പുറകെ നടന്നത് വലിയൊരു പ്രതീക്ഷയും വെച്ചുകൊണ്ടാണ്.
നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാവപ്പെട്ട കർഷക തൊഴിലാളിക്ക് ഭൂപരിഷ്കരണത്തിന് മുമ്പ് വിളിച്ചു കൊടുത്ത മാസ്മരിക മന്ത്രമായിരുന്നു അത്. നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ. ഒരുപാട് ചേറുകടന്ന് ഒരുപാട് വയലുകൾ കതിരുകൾ കൊയ്തെടുത്തവരാണ് ഒളവണ്ണയിലെ പട്ടിണി പാവങ്ങള്. വയല് കിട്ടിയോ അവർക്ക്? നമ്മൾ കൊയ്യുന്ന വയല് അവർക്ക് കിട്ടിയോ? കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് നസ്രാണി കൊണ്ടു കൊടുത്ത 5 കിലോ അരിക്ക് 1/2 കിലോ പയറിനും വേണ്ടി നാണം കെടേണ്ട ഗതികേട് അവനുണ്ടാകുമായിരുന്നില്ല. അവന് കിട്ടിയോ വയല്? ഗോവിന്ദാപുരം കോളനിയിൽ ഞാൻ പോയതാണ് ഇല്ലാത്ത അയിത്ത നടന്നു എന്ന് പറഞ്ഞ് കൊട്ടിഘോഷിച്ച ഗോവിന്ദാപുരം കോളനി പാലക്കാട് ജില്ലയുടെ അതിർത്തിയില് 250 കുടുംബങ്ങളാണ് പട്ടികജാതി പട്ടികവർഗക്കാരെ ഞെങ്ങി ഞെരുങ്ങി കഴിയണത്. കിട്ടിയോ ഭൂമി? ഇരിക്കാൻ 4 സെന്റ് സ്ഥലം കൊടുത്തു ഇല്ല എന്ന് പറയുന്നില്ല. ഒക്കെ കൂടി ആട്ടിത്തൊളിച്ച് ഒരുത്തി കൊണന്നിട്ടു എന്താന്ന് പറഞ്ഞ അവരൊരു കാലത്തും നന്നാവരുത്. അവരൊരു കാലത്തും നന്നാവരുത്. അവിടെ കള്ളും ചാരായോ ഒഴുക്കി അവർക്ക് ബോധമില്ലാതെ അതിൽ കടന്ന് മുങ്ങിപ്പൊങ്ങി പാവപ്പെട്ടവരെ കന്യാസ്ത്രീകൾക്ക് അടിയറ വെച്ചു കൊടുക്കാൻ വേണ്ടി ഒരുമിച്ച് കൊണ്ടുപോയി താമസിപ്പിച്ചു കൊടുത്തു. നമുക്ക് ആലോചിച്ചാൽ അറിയാലോ, 10-250 വീട്ടുകാരെ ഒരിടത്ത് കൊണ്ടുപോയി താമസിപ്പിച്ചാൽ അവർക്ക് എന്ത് ജോലി കിട്ടാനാ? നാട്ടുപണി മാത്രം ചെയ്ത് ശീലിച്ച് അവരെവിടെ ജോലിക്ക് പോയി? 10-250 വീട്ടിലെ ചെറുപ്പക്കാരെ എവിടെ പോയി പണിയെടുക്കും? പട്ടിണി വരണേല് വല്ല അത്ഭുതമുണ്ടോ? സർക്കാർ നയത്തിൽ വരുന്ന പാളിച്ചയാണ് പട്ടിണി ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇത്രയധികം കുടുംബങ്ങളെ, അതും കൂലിപ്പണി മാത്രം അറിയാവുന്നവരെ ഒരുമിച്ച് കൊണ്ടുപോയിട്ടാൽ അവർക്ക് എവിടുന്ന് കൂലിപ്പണി കിട്ടാനാ? അവരെ പല ഭാഗങ്ങളിലായി താമസിക്കുകയും തൊഴിൽ കിട്ടാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ അവർക്ക് പട്ടിണി വേണം. എന്നാലല്ലേ പാവപ്പെട്ടവന് വേണ്ടി ഗർജിക്കണ പാർട്ടിക്ക് പാവപ്പെട്ടവൻ വേണ്ടേ? വിളവെടുക്കണമെങ്കില് ഇവിടെ സ്ഥിരമായിട്ട് പാവപ്പെട്ടവൻ വേണം. വർഗ സംഘടനമാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുദ്രാവാക്യം. വർഗ സംഘടന നടക്കണമെങ്കിൽ എന്നും ഒരു കൂട്ടിരി പാവങ്ങളായിട്ട് തുടരണം. അവരെ പൊന്താ സമ്മതിക്കില്ല. അതിന്റെ ബാക്കിയാണ് ഇന്നുളവണ്ണയിലൊക്കെ നടന്നത്. പാവങ്ങളിൽ പാവങ്ങളെ സൃഷ്ടിക്കുക. ഈ ഭൂപരിഷ്കരണം നടത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു? പാവങ്ങൾക്ക് ഭൂമി കൊടുക്കുക എന്നുള്ളതല്ല. പാവങ്ങൾക്ക് ഭൂമി കൊടുക്കുക എന്നുള്ളതല്ല ഉദ്ദേശം ഉണ്ടായത്. മറിച്ച് ഭൂമി ഹിന്ദുവിന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കുക എന്നുള്ളത്. ഹിന്ദുവിന്റെ അമ്പലങ്ങളിലും ഹിന്ദുവിന്റെ അമ്പലങ്ങൾക്കും ഹിന്ദുവിനും ഉണ്ടായിരുന്ന കോടിക്കണക്കിന് രൂപയുടെ മുതലുകള് ഭൂപരിഷ്കരണത്തിന്റെ പേരിൽ പിടിച്ചെടുത്തു. കോടിക്കണക്കിന് രൂപയുടെ ഈ അമ്പലങ്ങളുടെ മുതല് പിടിച്ചെടുക്കുമ്പോ നമുക്ക് ആർക്കെങ്കിലും, ഞാനൊന്നും ജനിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോ, പക്ഷെ വെള്ളിത്തലമുടിയുള്ള കൂട്ടറിക്കൂട്ടത്തിൽ ഉണ്ടാകും, ആ തലമുറയിൽപ്പെട്ടവർക്ക് പ്രതികരിക്കാൻ സാധിച്ചുവോ? ക്ഷേത്ര സ്വത്തുകൾ പിടിച്ചെടുത്തപ്പോ അവരന്ന് മിണ്ടാതിരുന്നത് പേടി കൊണ്ടല്ല, വിശാല വീക്ഷണം കൊണ്ടാണ്. ദേവന്റെ പട്ടിണിയേക്കാ വലുതല്ലേ പാവപ്പെട്ടവന്റെ പട്ടിണി, അതുകൊണ്ട് കൊണ്ടുപോയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇന്ന് ഏതൊരു തിരുമേനിയുടെ രക്തത്തിന് വേണ്ടിയാണോ ഇവിടുത്തെ പാതിരിപ്പട അലറി വിളിച്ചത്, അതേ തിരുമേനിയുടെ കുടുംബക്കാർ വിളിച്ചു കൊടുത്ത 2 ഏക്കർ പറമ്പില് പള്ളി വെച്ചിരുന്ന് അതേ കുടുംബത്തിനെതിരെ കൊലവിളി മുഴക്കിയില്ലേ? ആരുടെ കുറ്റം? നമ്മുടെ കുറ്റം. നമ്മൾ അനുഭവിക്കാൻ ഇരിക്കണേയുള്ളൂ. വേലിയുമ്മ കിടക്കണ പാമ്പിനെ എടുത്ത് വേണ്ടാത്തടത്ത് വെച്ചവരുടെ അനുഭവങ്ങള് നമ്മൾ അനുഭവിക്കാൻ ഇരിക്കണേയുള്ളൂ. കണ്ട പള്ളിക്കും മെത്രാനും കണ്ടടത്ത് കുരിശു മുഴുവൻ തറയ്ക്കാൻ വിശാല വീക്ഷണത്തിന്റെ പേരിൽ പറമ്പ് എഴുതി കൊടുത്ത് ഇപ്പൊ പാമ്പ് തിരിച്ചു കൊത്താൻ തുടങ്ങിയിരിക്കുന്നു. അനുഭവിക്കാൻ പുതിയ തലമുറയ്ക്ക് പഠിക്കേണ്ട കാര്യങ്ങളാണ്. വിശാല വീക്ഷണം ആവാം, പക്ഷേ അത് തിരിച്ചു കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം. തിരിച്ചു കിട്ടുന്നുണ്ടോ നോക്കിയിട്ട് വേണം, അല്ലെങ്കിൽ അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടാൻ സാധിക്കണം. തിരിച്ചടികളെ തുടങ്ങിയിട്ടേ ഉള്ളൂ. അവനവൻ വരുത്തി വെച്ച വിനയാണ് ഇതൊക്കെ. നമ്മൾ തന്നെ ഉണ്ടാക്കിയ വിനയാണ്. അപ്പൊ ഈ ഭൂപരിഷ്കരണത്തിന്റെ ഉദ്ദേശം ഹിന്ദുവിന്റെ സ്വത്ത് തട്ടിയെടുക്കുക എന്നാ. ഇത് ഞാൻ വെറുതെ പറയണതല്ല. ഈ ഭൂപരിഷ്കരണത്തിൽ ഒരു ക്ലോസ് ഉണ്ടായിരുന്നു, പരിധിക്കപ്പുറമുള്ള എല്ലാ ഭൂമിയും പിടിച്ചെടുക്കണ്ട, മറിച്ച് നെല്ല് തെങ്ങ് പറങ്കിമാവ് ഇത് കൃഷി ചെയ്യണ ഭൂമിക്ക് മാത്രമേ പരിധി നിശ്ചയിച്ചുള്ളൂ. എന്താ കാര്യം അറിയോ? ഗതികെട്ട ഹിന്ദുവിന്റേൽ ഇത് 3 ഉണ്ടായിരുന്നുള്ളൂ. നെല്ലും തെങ്ങും പറങ്കിയാവും ഗതികെട്ട ഹിന്ദുവിന്റേൽ ഉണ്ടായിരുന്ന, ഇന്നും 1000 ഏക്കറില് റബ്ബർ, ഇഞ്ചി, കുരുമുളക്, ഏലം എന്നിവ വെച്ചുകൊണ്ട് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഒന്നടങ്കം പിടിച്ചുലയ്ക്കുന്ന പള്ളിക്കാരുടെയും പട്ടക്കാരുടെയും സ്വത്ത് എന്തേ പിടിച്ചെടുക്കാത്തത്? അത് ആരുടെ ഭൂമി? പാവപ്പെട്ട ആദിവാസിയുടെ ഭൂമി. പാവപ്പെട്ട ആദിവാസിയുടെ ഭൂമി. കെനിയയിൽ, ഇപ്പോഴത്തെ നമ്മുടെ ബർണാടിന്റെ ജന്മനാടായ കെനിയയിലെ രാഷ്ട്രപതിയായിരുന്ന ജോമോ കെനിയാത്ത,
അദ്ദേഹം ക്രിസ്ത്യാനികളെ ശരിക്കളന്ന് ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. കമ്പനിക്കാർ, അതായത് യൂറോപ്യന്മാര് ഞങ്ങളുടെ നാട്ടിൽ വന്നപ്പോ, കെനിയയിൽ വന്നപ്പോ ഞങ്ങളുടെ ഭൂമി ഉണ്ടായിരുന്നു, യൂറോപ്യന്മാരുടെ ബൈബിൾ ഉണ്ടായിരുന്നു. അവര് വന്നിറങ്ങി ആ ബൈബിൾ ഞങ്ങളുടെ കയ്യിൽ തന്നു, അതിലേക്കെന്നെ സൂക്ഷിച്ചു നോക്കാൻ പറഞ്ഞു. ഞങ്ങൾ അതിലേക്കെന്നെ സൂക്ഷിച്ചു നോക്കി. പക്ഷെ കണ്ണ് തുറന്നപ്പോ ഞങ്ങൾ കണ്ടത് ബൈബിൾ ഞങ്ങളുടെ കയ്യിലും ഭൂമി അവരുടേലും വന്നാണ്. അവര് വന്നപ്പോ ഭൂമി മുഴുവൻ ഞങ്ങളുടെ, പക്ഷെ പിന്നെ ഞങ്ങൾക്ക് ഈ ഒന്നിനും കൊള്ളാത്ത ബൈബിള് ഞങ്ങളുടെയിലും വായിച്ചാ മനസ്സിലാവണ്ടേ, അല്ലാണ്ട് ഒന്നിനും കൊള്ളാണ്ടോന്നല്ലത് വായിച്ചാ മനസ്സിലാവണ്ടേ. ഈ ഇത് ഞങ്ങളുടെയിലും ഭൂമി മുഴുവൻ യൂറോപ്യന്മാരേലും. ഇതാ ആദിവാസികൾക്കും പറ്റിയത്. അവരെ പാവങ്ങളെ ഒരു ഗ്ലാസ് ചാരായമോ ഒരു താൻ തുകയിലയോ കൊടുത്ത് പറ്റിച്ച്, അതല്ല എങ്കിൽ തട്ടിയെടുത്ത് അവരുടെ ഭൂമിയിലാണ് ഇന്ന് ആയിരക്കണക്കിന് ഏക്കറയിൽ അവര് ഫലം കൊയ്യുന്നത്. ആ കാശ് കൊണ്ടാണ് ഹിന്ദുവിനെ വിലയ്ക്ക് വാങ്ങുന്നത്. അന്ന് നമുക്ക് തടയാൻ സാധിച്ചിരുന്നെങ്കിൽ ഈ ഗതി കേടുവരുമായിരുന്നു. ഇന്ന് ക്രിസ്ത്യൻ പള്ളിക്കും മുസ്ലിം പള്ളികൾക്കും ഒക്കെ നാടിന്റെ കണ്ണായ ഭാഗങ്ങളിൽ ബഹുനില കെട്ടിടങ്ങളുണ്ട്. പണ്ട് ഹിന്ദുവിന്റെ ക്ഷേത്ര സ്വത്ത് പിടിച്ചെടുത്തവരെവിടെ? എന്തേ ഇത് പിടിച്ചെടുത്ത് പാവങ്ങൾക്ക് കൊടുക്കാത്തത്? അതോ മതേതരത്വം പോലെ തന്നെ സോഷ്യലിസം നടപ്പാക്കേണ്ട ബാധ്യത ഹിന്ദുവിന് മാത്രം തീറെഴുതി തന്നിരിക്കുകയാണോ? മതേതരത്വം നമുക്ക് മാത്രമേ ഉള്ളൂല്ലോ ബാധ്യത, മറ്റാർക്കുമില്ല. ഈ മതേതരത്വം എന്ന പുണ്ണാക്ക് കുതിർത്തി ഉണ്ടാക്കേണ്ട ചുമതല ഹിന്ദുവിന്റെ മാത്രം തലയിൽ വെച്ചേക്കുക, ബാക്കി ആർക്കും ഇതിലൊരു ചുമതലയില്ല. ഹിന്ദുവിന്റെ അവസ്ഥ എന്താന്ന് പറഞ്ഞാൽ പട്ടുനൂൽ പുഴുവിന്റെ അവസ്ഥയാണ്. പട്ടുനൂൽ പുഴു സ്വന്തം ശരീരത്തിൽ നിന്ന് ഭംഗിയുള്ള നൂലുണ്ടാക്കും. എല്ലാവരും പറയും എന്ത് ഭംഗി, അങ്ങനെ നമ്മളോടും പറയാറില്ലേ, സഹിഷ്ണുവായ ഹിന്ദു, സൗമ്യനായ ഹിന്ദു, എന്തൊക്കെ വിശേഷണമാണ് നമുക്ക്. ഇതേപോലെ പട്ടുനൂൽ പുഴുവിനെയും വാഴ്ത്തും. എന്നിട്ടോ ആ പുഴുവിനെ പുഴുങ്ങിക്കൊന്ന് പട്ടുനൂലെടുത്ത് മറ്റുള്ളവൻ അണിഞ്ഞു നടക്കും. പുഴു സ്വന്തം വലയ്ക്കുള്ളിൽ ഭംഗിയുണ്ടായിപ്പോയി എന്നീ ഒരൊറ്റ കാരണത്താൽ വലയ്ക്കുള്ളിൽ കുടുങ്ങി ചാവുന്നു. അപ്പുറത്ത് എട്ടുകാലിയുടെ സ്ഥിതി നോക്കുക, എട്ടുകാലി വലയുണ്ടാക്കുക, ആർക്കും ഇഷ്ടമല്ലേ എട്ടുകാലി വല, അശ്രീകരാണ്. പക്ഷേ എട്ടുകാലി അതിലേറെയെ കുടുക്കും. എട്ടുകാലിക്ക് ഭംഗി വാക്കൊന്നും വേണ്ട, ആരും പുകഴ്ത്തണ്ട, ആരും അവാർഡ് കൊടുക്കണ്ട, പക്ഷെ അതില് എരയെ കുടുക്കും. ഇതിവിടുത്തെ മതങ്ങളിലെ ചിന്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക, ഈ പട്ടുനൂൽ പുഴുവിന്റെ അവസ്ഥയിലാ ഹിന്ദു. സഹിഷ്ണുതയും മതേതരത്വവും ഒക്കെ ഭംഗിയുള്ള നൂലിങ്ങനെ ഉണ്ടാക്കിയിട്ട് അനങ്ങാൻ വയ്യാത്ത അവസ്ഥയിൽ അതിൽ കുടുങ്ങി ചാവുക. മറ്റുള്ളവരെ എട്ടുകാലി വല നെയ്തിട്ട് തീവ്രവാദമായാലും വേണ്ടില്ല, പ്രലോഭനമായാലും വേണ്ടില്ല, പീഡനമായാലും വേണ്ടില്ല, അവരെരയെ കുടുക്കുന്നു. ഇനി ചിന്തിക്കുക, ഒരല്പകാലത്തേക്കെങ്കിലും നമുക്ക് പട്ടുനൂൽ പുഴു ആകണോ ചലന്തിയാകണോ? നമ്മെ കുറ്റപ്പെടുത്താൻ പലരും ഉണ്ടായിരിക്കും, പക്ഷെ നമ്മുടെ ഇന്നത്തെ അവസ്ഥയിൽ ചിന്തിക്കുക, ഇനിയും ആരെങ്കിലും ഓതുന്ന ഭംഗി വാക്കുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പട്ടുനൂൽ പുഴുവായി കുടുങ്ങി ചാവണോ എന്ന് ചിന്തിക്കേണ്ട കാലം വളരെ അതിക്രമിച്ചു. നമ്മൾ കുടുങ്ങി ചാവണോ അതോ ഭക്ഷണം തേടാൻ വേണ്ടി എര പിടിക്കണോ? ആലോചിക്കുക. അതല്ല എങ്കിൽ നമ്മുടെ മക്കളോട് നമുക്ക് കാര്യം പറയേണ്ടി വരും. ഞങ്ങളുടെ മുതലുകൾ നിങ്ങൾ എങ്ങനെ നശിപ്പിച്ചു എന്നതിന്റെ ഉത്തരം വരും തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഗതികേട് നമുക്കുണ്ടാകും. അതുണ്ടാക്കരുത്. നമ്മള് ഈ രാഷ്ട്രീയക്കാരുടെയൊക്കെ കൈകളിൽ നിന്നും ഹിന്ദു സമൂഹത്തെ രക്ഷിക്കണം നമുക്ക്. അന്ന് ക്ഷേത്രത്തിന്റെ സ്വത്തുകളൊക്കെ പിടിച്ചെടുത്തിട്ട് നമ്മുടെയൊക്കെ ബാല്യകാലത്ത് നമ്മൾ എങ്ങനെയാ ക്ഷേത്രം കണ്ടത്? ഇപ്പൊ എന്റെയൊക്കെ നാട്ടിലെ അവസ്ഥ എന്തായിരുന്നു എന്ന് പറഞ്ഞാല്, ടിപ്പുവിന്റെ പടയോട്ടത്തില് ടിപ്പുവിന്റെ രഥചക്രങ്ങൾ മലബാറിന്റെ മണ്ണിനെയും മലയാളിയുടെ മനസ്സിനെയും കീറി മുറിച്ചുകൊണ്ട് കയറി വന്നപ്പോ മലബാറിലെ ക്ഷേത്രങ്ങളുടെ 80% തകർന്നു. 80% തകർന്നു. ശേഷിച്ചത് കുപ്രസിദ്ധി ആർജിച്ച സ്വാതന്ത്ര്യ കാർഷിക മാപ്പിള ലഹള, അല്ലെങ്കിൽ എന്ത് പറയാ, ബദ്ധല്യല്ലോ, മൂന്നു വാക്കാം, സ്വാതന്ത്ര്യ സമര കാർഷിക മാപ്പിള ലഹളയില് ബാക്കിയുള്ള ക്ഷേത്രവും തകർന്നു മലബാറില്. പിന്നെയും കാലത്തെ അതിജീവിച്ച് നിലനിന്നിരുന്ന ക്ഷേത്രങ്ങള് ഭൂപരിഷ്കരണം കൊണ്ടും തകർന്നു. അതായിരുന്നു അവസ്ഥ. ഞാനൊക്കെ വളരുന്ന കാലത്ത് അന്ത്യത്തിരിയില്ലാത്ത ക്ഷേത്രങ്ങൾ കണ്ടാ ഞാനും നിങ്ങളും വളർന്നത്. അന്ത്യത്തിരി വെക്കാൻ പാകമില്ല. അന്ന് ഇവിടുത്തെ ഏതെങ്കിലും ഒരു സർക്കാര് നാഴി അരിയോ നാല് തിരിയോ നാഴി എണ്ണയോ കൊണ്ട് ആ ക്ഷേത്രങ്ങളിലേക്ക് വന്നിട്ടുണ്ടോ? ഹിന്ദുവിന്റെ അമ്പലം അടഞ്ഞു കിടക്കുകയല്ലേ? നാല് തിരിയോ നാഴി അരിയോ നാഴി എണ്ണയോ കൊണ്ട് വരാനുള്ള ബാധ്യത സർക്കാരിനുണ്ടായിരുന്നു. കോടിക്കണക്കിന് മുതൽ സർക്കാരാ പിടിച്ചെടുത്തത് ക്ഷേത്ര മുതലുകള്. ലക്ഷക്കണക്കിന് ഏക്കർ കാടുകള്
ക്ഷേത്രത്തിന്റെ സ്വത്തായിരുന്നു, പിടിച്ചെടുത്തു സർക്കാര്, സംരക്ഷിക്കാൻ സാധിച്ചു. ഇന്ന് കണ്ട പള്ളിയുടെയിലും പട്ടക്കാരന്റെയിലും അല്ലേ കാടൊക്കെ വെട്ടി വെളുപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇന്ന് നിങ്ങൾ പ്രകൃതി സ്നേഹം പറഞ്ഞിട്ട് എന്താ കാര്യം? ഹിന്ദു അമ്പലത്തിന്റെ സ്വത്തായിട്ട് ആ കാടുകൾ സംരക്ഷിച്ചിരുന്നില്ലേ? ഇത് പിടിച്ചെടുത്ത് സംരക്ഷിക്കാൻ പറ്റിയില്ല. അപ്പൊ ഈ ക്ഷേത്ര മുതലുകൾ പിടിച്ചെടുത്തവർക്ക് ബാധ്യതയുണ്ടായിരുന്നു ഈ ക്ഷേത്രങ്ങൾ സംരക്ഷിക്കാൻ, അവരതിന് വന്നില്ല. മറിച്ച് ഞാനും നിങ്ങളും ചില്ലറ പെറുക്കിയെടുത്ത് കല്ലുമ്മ കല്ല് വെച്ചതിനെ ക്ഷേത്രമാക്കി മാറ്റി പത്താള് വരാനും 10 രൂപ വരുമാനം വരാനും വന്നാൽ അവിടെ സർക്കാരെത്തുന്നു. ഗതിയില്ലാത്ത ക്ഷേത്രം സർക്കാരിന് വേണ്ട. 10 പുത്തം വരുന്ന ക്ഷേത്രമാണോ, അവിടെ സർക്കാരെത്തുന്നു. മതേതര സർക്കാരിന് മതസ്ഥാപനങ്ങൾ ഭരിക്കാൻ എന്താ അവകാശം? അതിനുത്തരം പറയാൻ ബാധ്യതയില്ലേ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക്? അവർക്ക് ബാധ്യതയില്ലെങ്കിൽ പറയിപ്പിക്കാൻ വോട്ടർമാരായ നമുക്ക് ബാധ്യതയില്ലേ? ഒന്നുകിൽ ഹിന്ദു സർക്കാരെന്ന് പറയുക, എന്നാൽ ഹിന്ദുവിന്റെ സ്ഥാപനം ഭരിക്കാം. അതല്ല മതേതര സർക്കാരാണെങ്കിൽ അവർക്ക് ഹിന്ദുവിന്റെ സ്ഥാപനം ഭരിക്കാൻ അവകാശമില്ല. അഥവാ ഭരിക്കുകയാണെങ്കില് ക്രിസ്ത്യൻ പള്ളിയും ഭരിക്കണം, മുസ്ലിം പള്ളിയും ഭരിക്കണം. തന്റെ ഇടന്താ മുട്ടുകൂട്ടിയിരിക്കും, മുട്ടുകൂട്ടിയിടിക്കും. നാണം കെട്ട ഹിന്ദുവിന്റെ മുതല് തിന്നണ മാതിരി അല്ലത്. സംഗതി ലേശ അപകടമാണ്. ഒരു കന്യാസ്ത്രീയെ തട്ടി വീണപ്പുള്ള അവസ്ഥ എന്താ നമ്മൾ കണ്ടു. അപ്പോ അവിടെ ചങ്ക് വറക്കുന്നുവെങ്കിൽ, മുട്ടുകൂട്ടിയിടിക്കുന്നുവെങ്കിൽ പറയൂ, നമ്മളല്ല കുറ്റവാളികള്? ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്ക് ഒരു ക്രിസ്ത്യാനിയെ വെച്ച് തന്നില്ലേ മെമ്പറായിട്ട്? ഒരിക്കല് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഭരിക്കാൻ ഒരു ക്രിസ്ത്യാനിയെ മെമ്പറാക്കി കൊടുത്തു, അതും നമ്മൾ സഹിച്ചു, അതും നമ്മൾ സഹിച്ചു. ഒരു ക്ഷേത്രം തകർന്നാൽ അത്രയും അന്ധവിശ്വാസം നശിച്ചു എന്ന് വിശ്വസിക്കുന്നവൻ അമ്പലങ്ങളിലേക്ക് പ്രതിനിധിയായി ചെല്ലുന്നു. രക്ഷിക്കാനാണോ ശിക്ഷിക്കാനാണോ? ആലോചിക്കുക നിങ്ങൾ. തിരുത്തിപ്പറമ്പിൽ കൊല ചെയ്യപ്പെട്ടത് വികാരിയാണ്. നേരത്തെ പറഞ്ഞ പോലെ വികാരമുള്ളവനോ ഇല്ലാത്തവനോ അങ്ങോരാണ് കൊല ചെയ്യപ്പെട്ടത്. പക്ഷേ അടഞ്ഞു കിടക്കണത് അപ്പുറത്തെ അമ്പലവും. ഒരു ദിവസം പോലും പള്ളി അടഞ്ഞില്ല, അപ്പുറത്തെ അമ്പലം അടഞ്ഞു. ആരാ ഉത്തരവാദി? തട്ടി തുറക്കാൻ ചങ്കൂറ്റമില്ലാത്ത ചങ്കൂറ്റുള്ള ആണുങ്ങൾ ചുറ്റുമില്ലേണ്ടല്ലേ അത് അടഞ്ഞു കിടന്നത്? അല്ലെങ്കിൽ ഒരു ക്ഷേത്രം അടഞ്ഞു കിടക്കൂ, ഭഗവാനാണോ കൊല ചെയ്തത്? ഏതേ പോയാലും അടച്ചിടാനുള്ളത് ക്ഷേത്രങ്ങളാണ്. ഇത് തുറന്നു കാണുന്നത് ഇവർക്ക് ആർക്ക് രസിക്കണ കാര്യമല്ല. അതിലൂടെ ഹിന്ദു നന്നാവുന്നത് അവർക്ക് സഹിച്ചുകൂടാ. അപ്പൊ നമ്മുടെ ക്ഷേത്രങ്ങളിലൂടെ വേണം നമുക്ക് നന്നാവാൻ. ക്ഷേത്ര സ്വത്തുക്കള് ഹിന്ദുവിന് അവകാശപ്പെട്ടതാണ്. ഇതുപോലെ ദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെ രക്ഷ ക്ഷേത്രങ്ങൾ ഏറ്റെടുക്കണം. ഗുരുവായൂർ ക്ഷേത്രം 1 മാസത്തെ വരുമാനം ഉപയോഗിച്ചാൽ 1 ഗ്രാമത്തെ ദത്തെടുത്ത് അവിടുത്തെ പട്ടിണി മാറ്റാം. ഹിന്ദുവിന്റെ പണമാണത്, ഹിന്ദുവിന് മാത്രം അവകാശപ്പെട്ട പണം. അതെടുത്തിട്ട് മതേതരക്കാര് കളിക്കരുത്. ഇനിപ്പതാ ശബരിമല സീസൺ വരാൻ പോവല്ലേ, സർവ ഹിന്ദുക്കളും കുളിച്ച് മാലയിട്ട് അയ്യപ്പന്മാരാവും. ഭാര്യയുടെ കെട്ടുതാലി പണയം വെച്ചിട്ടാണെങ്കിലും പൂവും ശബരിമലയ്ക്ക് കൊല്ലത്തിലൊരിക്കല്. കാരണം നമ്മുടെ കലിയുഗ വരദനായ അയ്യപ്പസ്വാമിയെ കണ്ട കാരണം അത് മാത്രമേ നമുക്കൊരു രക്ഷയുള്ളൂ, നമുക്ക് പോണം. പക്ഷെ പോവാൻ പുറപ്പെട്ടാലോ അയ്യപ്പൻ കറുത്ത മുണ്ട് കൊടുത്തിട്ട് KSRTC തൊട്ടാൽ 30% ചാർജ് അധിക. തൊട്ടാ മതി, വേറൊന്നും ചെയ്യണ്ട, തൊട്ടാൽ 30% ചാർജ് അധികം. നമ്മൾ കൊടുത്തിട്ടല്ലേ, നമ്മൾ കൊടുത്തിട്ടല്ലേ. ഒരു KSRTC ബസ് ഓടരുത് ഇവിടെ. തള്ളയും പിള്ളിയും ഒക്കെ കൂടി ഭരിച്ചു കൊളാക്കിയ KSRTCനെ രക്ഷിക്കാൻ നമുക്ക് ബാധ്യതയില്ല. ശബരിമലയ്ക്ക് ഞാൻ പോയിട്ടില്ല, പോയ ആളുകളാണ് എന്റെ മുമ്പിൽ നിൽക്കുന്ന 100% എനിക്കറിയാം. 100% വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാർക്കിംഗ് ഗ്രൗണ്ട് നിലയ്ക്കൽ ഉണ്ടാക്കണം എന്ന് ഞാനോ നിങ്ങളോ പറഞ്ഞതല്ല. സർക്കാരിന്റെ സൗകര്യത്തിന് ചെയ്തതാണ് പാർക്കിംഗ് ഗ്രൗണ്ട് നിലയ്ക്കല്. പാവപ്പെട്ട അയ്യപ്പൻ ഈ KSRTC കുത്തുന്ന് പിടിവിടാലോച്ചിട്ടാണ് കയ്യിൽ നിന്ന് എങ്ങനെയും കാശെടുത്ത് സ്വന്തം വണ്ടി വിളിച്ചിട്ട് പോവുക. അവന്റെ വണ്ടി നിലയ്ക്കൽ കൊണ്ടുപോയിട്ടിട്ടാൽ നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്ക് വരണമെങ്കിൽ അവൻ KSRTC കയറണം. കുട്ടി 1 ന് 10 രൂപ കൊടുക്കും വേണം. ഒരു കെട്ട് കുട്ടിയൊന്നും നോക്കണ്ട, ഒരു കെട്ട്. ഇനി ഒരാള് 2 കെട്ട് കൊണ്ടുണ്ടെങ്കിൽ അതിനും കൊടുക്കേണ്ടി ഇരുന്നാക്കി തോന്നണം. കെട്ട് 1 ന് 10 രൂപ കൊടുക്കണം. നമ്മളെ പിഴിയാൻ ഇതിലും നല്ല വഴി വേറെന്തെങ്കിലും ഉണ്ടോ? നമ്മൾ പറഞ്ഞിട്ടാണോ നിലയ്ക്കലിൽ പാർക്കിംഗ് ഗ്രൗണ്ട് കൊണ്ടുപോയിട്ടത്? അവിടുന്ന് പമ്പയിലേക്ക് എത്താൻ 10 രൂപ കൊടുത്ത് അയ്യപ്പം കയറണം. ഹജ്ജിന് പോകേണ്ട മലബാർ ഭാഗത്തെ ഹജ്ജാജിമാര് വന്നെത്തേണ്ടത് കൊണ്ടോട്ടി കോളേജിലാണ്. അങ്ങനെയാണ് നിയമം പറഞ്ഞത്. കൊണ്ടോട്ടി കോളേജിൽ വരിക,
കരിപ്പൂരി വിമാനത്താവളത്തു നിന്ന് പോവാനാണ്. ഈ കൊണ്ടോട്ടി കോളേജിലെത്തുന്ന ഹജ്ജാജിമാരെ KSRTCയുടെ സൂപ്പർ ഫാസ്റ്റ് വണ്ടി വന്ന് അവിടെ നിന്ന് എടുത്ത് കരിപ്പൂര് വിമാനത്താവളത്തില് കൊണ്ടുപോയി ഇറക്കിയാൽ 10 നയാ പൈസ കൊടുക്കണ്ട, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിറങ്ങിപ്പോയാ മതി. 10 നയാ പൈസ കൊടുക്കണ്ട, യാത്ര ഫ്രീ. ഒരു അസ്സലാമു അലൈക്കും കൊണ്ട് അവനെ കൊണ്ടോട്ടി കോളേജിൽ നിന്ന് കരിപ്പൂര് വിമാനത്താവളത്തിലെത്താം. ഹിന്ദുവിന് അവകാശമില്ലേ ഇതിന്? ഈ സൗജന്യ യാത്രയ്ക്ക് ഹിന്ദുവിന് അവകാശമില്ലേ? ഹജ്ജിന് പോയോണ്ട് കേരള സർക്കാരിന് 10 പൈസ കിട്ടുന്നില്ല, അവര് പോണ്ടാന്നല്ല പോണത് നമ്മുടെയൊക്കെ പ്രതിനിധിയായിട്ട്. കാരണം നമുക്കൊക്കെ പോവാൻ ആഗ്രഹമുള്ള സ്ഥലം, അതിന്റെ കഥ നമുക്കറിയാലോ, വിഷയം അതല്ലാത്തോണ്ട് പറയുന്നില്ല. നമ്മളൊക്കെ പോവാൻ ആഗ്രഹിക്കുന്ന സ്ഥലമാണ്, അപ്പൊ നമ്മുടെയൊക്കെ പ്രതിനിധികളായിട്ടാണ് പോണത്, അതുകൊണ്ട് നമുക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ അതുകൊണ്ട് കേരള ഗവൺമെന്റിന് 5 പൈസ വരുമാനമില്ല. അവരെയാണ് KSRTC ബസ് ഫ്രീ ആയിട്ട് കൊണ്ടുപോകുന്നത്. 3000 കോടി രൂപ നേരിട്ട് ഖജനാവിലെത്തിക്കുന്ന ഹിന്ദുവിന് ആ സൗജന്യ യാത്രയ്ക്ക് അനുവാദമില്ലേ? ഈ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്നെങ്കിലും പമ്പയിലേക്ക് ഫ്രീ ആയി അയ്യപ്പന്മാരെ കൊണ്ടുവരണ്ടേ? 30% ചാർജ് അധികവും മേടിക്കുന്നു. കൊള്ളരുതാത്തവരാണ് നമ്മള് എന്നുള്ള നിധി കൂടുതൽ തെളിവൊന്നും വേണ്ട. നമുക്കിത് ഈ മണ്ഡലകാലത്തെങ്കിലും അവസാനിപ്പിക്കാൻ പറ്റണം. ഈ മണ്ഡലകാലത്തെങ്കിലും ഇതിൻ്റെ അവസാനം കാണാൻ നമുക്ക് പറ്റണം. പോകുന്ന അയ്യപ്പൻ, കാരണം നമുക്കെല്ലാം ഒന്നാണ്. 33 കോടി ഈശ്വരന്മാരെ ആരാധിക്കുന്നവരാ നമ്മള്. ചാത്തനും കുട്ടിച്ചാത്തനും കരിങ്കുട്ടിയും മുതൽ അങ്ങ് പരബ്രഹ്മം വരെ 33 കോടി ഈശ്വരന്മാരെ ആരാധിക്കുന്ന നമുക്ക് ഒരു 2 എണ്ണം കൂടി കൂടിയാലും കുഴപ്പമൊന്നുമില്ല. അള്ളാവും കർത്താവും കൂടി വന്നാല് 33 കോടി 2. അതിനൊക്കെ നമ്മുടെ മനസ്സിൽ സ്ഥലമുണ്ട്, നമ്മുടെ ഇടയിൽ സ്ഥലമുണ്ട് അതിനൊക്കെ. അതുകൊണ്ട് തന്നെ നമുക്കത് ഏറില്ല. പാവപ്പെട്ട അയ്യപ്പൻ പോണ വഴിക്ക് എരുമേലി പോണു, വാവരുടെ പള്ളി പോണു. അയ്യപ്പന് സമർപ്പിക്കുന്ന അതേ ഭയഭക്തി ബഹുമാനത്തോടുകൂടി വാവരു സ്വാമിയുടെ നടയിലും നമ്മൾ കാശിടുന്നു. ഇതേ അയ്യപ്പനാണ് ശബരിമല കൊണ്ടേട്ടും കാശിടുന്നത്. പക്ഷേ വാവരു സ്വാമിയുടെ നടയിലിട്ട കാശ് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം രാഷ്ട്രീയക്കാർക്കല്ല, സർക്കാരിനല്ല, അത് അവിടുത്തെ മഹല്ല് കമ്മിറ്റിക്ക. അതുകൊണ്ട് വേണമെങ്കിൽ വാളുണ്ടാക്കിയിട്ട് മാറാട് വന്ന് വെട്ടാം, ചവിടെ വന്നിട്ടും വെട്ടാം, സംശയമൊന്നുമില്ല. കഴുത്ത് നീട്ടിക്കൊടുത്താൽ മതി. അവർക്ക് എന്ത് വേണം അവർക്ക് തീരുമാനിക്കാം. വാളുണ്ടാക്കണോ, ബോംബുണ്ടാക്കണോ, RDX ഉണ്ടാക്കണോ, എന്ത് വേണേ തീരുമാനിക്കാം. പക്ഷേ അയ്യപ്പന്റെ നടയിൽ ഇടണ വരെ നമുക്ക് അധികാരമുള്ളൂ. ഇട്ടാ പിന്നെ ഹിന്ദുവിന് ആ പണത്തുമ്മ യാതൊരു അധികാരമില്ല. എന്നിട്ട് ഹിന്ദുവിന്റെ പട്ടിണി മാറ്റാൻ വെള്ളയും പുതച്ചിറങ്ങുന്ന കർത്താവിന്റെ മണവാട്ടിമാർക്ക് മുന്നില് ഇരയായ നമ്മൾ നിന്നു കൊടുക്കുന്നു. ഇപ്പൊ പ്രശ്നങ്ങളുടെ തുടക്കം അവിടുന്നൊക്കെയാണ്, അവിടുന്നൊക്കെ അത് നമ്മൾ തിരുത്തി കൊണ്ടുവരണം. ഹിന്ദുവിന്റെ പണം ഹിന്ദുവിന് ഉപകരിക്കാൻ സാധിക്കണമെങ്കില് ഈ രാഷ്ട്രീയക്കാരുടെ കയ്യിൽ നിന്ന് ക്ഷേത്രങ്ങൾ മോചിപ്പിക്കണം. അന്നേ മതം മാറ്റ ശ്രമം അവസാനിപ്പിക്കാൻ നമുക്ക് പറ്റുള്ളൂ. ഇത് താൽക്കാലിക ശാന്തി, നാട്ടുകാരുടെ വിട്ട ഇപ്പൊ ഈ ഭാഷയെ പഠിയുള്ളൂ. അത് RSS BJP ഹിന്ദു ഐക്യവേദി ഒന്നല്ല, നാട്ടുകാര് ചെയ്യണതാണ്. അതിന്റെ കർത്തൃത്വം ഏറ്റെടുക്കണതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഞങ്ങൾ ചെയ്തില്ലെങ്കിലും ചെയ്തു എന്ന് കേൾക്കാൻ ഒരു സുഖമൊക്കെ ഉണ്ട് സംഗതി. ഞങ്ങളുടെ പേരിൽ കാരണം അത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു മാനക്കേട് ഞങ്ങൾക്ക് തോന്നുന്നില്ല, പക്ഷെ ചെയ്തില്ലല്ലോ എന്നുള്ള സങ്കടമുള്ളൂ. അവിടുത്തെ നാട്ടുകാരാണ് ചെയ്തത്. ഇത് പല സ്ഥലത്തും ആവർത്തിക്കും, കാരണം തൽക്കാല ശാന്തി ഇതേ ഉള്ളൂ. ഈ ഭാഷയാണ് മണവാട്ടിമാർക്കും കുഞ്ഞാ എടയന്മാർക്കും മനസ്സിലാവുള്ളൂ വെച്ചാൽ നാട്ടുകാർക്ക് വേറെ വഴിയൊന്നുമില്ല. നാട്ടുകാർക്ക് വേറെ യാതൊരു വഴിയില്ല. ഞങ്ങളുടെ നാട്ടിൽ പണ്ടടിക്കലും ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ സാധനങ്ങളെ വലിയ പരിചയമില്ല എന്ന് പറഞ്ഞാൽ എന്താ പരിചയം ഉണ്ടാവാതിരിക്കാൻ. കാരണത്താൽ ഞങ്ങളുടെ ഒരു 2-3 പഞ്ചായത്ത് അപ്പുറത്തെ ഒരു പഞ്ചായത്തിൽ ഇതേമാതിരി ഒരു 3-4 ആഴ്ച അരിയും പയറും വണ്ടിയും വള്ളമൊക്കെ ആയിട്ട് വന്നു. പിറ്റത്തെ ആഴ്ച നാട്ടുകാരെ ഇടവഴിയിൽ കാവല് നിന്നു. മനസ്സിലാവണ ഭാഷയില് ചില കൈക്രിയൊക്കെയാണ് നടത്തി. പിന്നെ ഇന്ന് വരാ വഴിക്ക് വന്നിട്ടില്ല. അന്ന് എന്തോ അത് ഇതുപോലത്തെ പുകിലൊന്നും ആയില്ല. പിന്നെ ഇന്ന് വരെ അങ്ങനൊരു സാധനങ്ങളെ ഞങ്ങൾ ആ വഴിക്ക് കണ്ടിട്ടില്ല. അപ്പൊ ഈ ഭാഷയെ മനസ്സിലാവച്ചാൽ ഇതും ചെയ്യാൻ നമ്മൾ നിർബന്ധിതരാകും, നാട്ടുകാരെന്ന നിലയില്, ഹിന്ദു എന്ന നിലയില്. കാരണം ഒരു ഹിന്ദു മതം മാറിപ്പോയാൽ ഒരു ഹിന്ദു കുറയല്ല ചെയ്യണത്, രാഷ്ട്രത്തിനൊരു ശത്രു സൃഷ്ടിക്കപ്പെടുക ചെയ്യണത്. അനുഭവങ്ങൾ പഠിപ്പിക്കുന്നത് അതാണ്. രാഷ്ട്രത്തിനൊരു ശത്രുവിന്റെ എണ്ണം കൂട്ടാൻ ഞങ്ങൾ ഇനി സമ്മതിക്കില്ല. ഞങ്ങളുടെ എണ്ണം കുറയുന്നോണ്ട് ഞങ്ങൾക്ക് പരിഭ്രമമൊന്നുമില്ല. ഉള്ളവർക്ക് ആത്മബലം ഉണ്ടായാൽ മതി. പക്ഷേ ഒരെണ്ണം കുറഞ്ഞാൽ അത് രാഷ്ട്രത്തിന്റെ ശത്രുവായി മാറുന്നു.
നാഗാലാൻഡിലായാലും ആസാമിലായാലും മിസോറാമിലായാലും ഇന്നത്തെ പാകിസ്ഥാനിലായാലും ബംഗ്ലാദേശിലായാലും അനുഭവം നമ്മെ പഠിപ്പിക്കുന്നതാണ്. എന്തിന് ഭാരതാംബ വെട്ടിമുറിച്ചു? എന്തിനെ മുറിച്ചത്? ഇന്ത്യയുടെ വലതു തോളിലും ഇടതുപക്ഷത്തും ഹിന്ദുവിന്റെ എണ്ണം ഒരല്പം കുറവായി പോയി, ഒരല്പം കുറവായി പോയി. അവിടെ വെട്ടിമുറിച്ച എണ്ണി തല എണ്ണി, തല അവല് എണ്ണി ഉണ്ടാവില്ല, കാരണം തല എണ്ണിയ മത ഏതാന്നറിയില്ല, വേറെ ചിലത് എണ്ണണ്ടീരും, അത് എണ്ണി ഭാഗം മേടിച്ചു കൊണ്ടുപോയില്ലേ? നിങ്ങള് ഹിന്ദുവാണോ മുസ്ലിമാണോ എന്ന് എണ്ണി നോക്കിയിട്ട് ഭാഗം മേടിച്ചു കൊണ്ടുപോയില്ലേ? അതിൽ നിന്ന് പാഠം പഠിക്കണ ഹിന്ദു, ഒരെണ്ണം കുറയുമ്പോ അപ്പുറത്തൊരു ശത്രു കൂടുന്നു, ഇനിയും രാഷ്ട്രം വിഭജിക്കേണ്ടി വരും. അതൊഴിവാക്കാൻ നമുക്ക് സർവശക്തിയും സമാഹരിച്ചേ പറ്റൂ. അപ്പുറത്ത് ശത്രുവിന്റെ എണ്ണം കൂട്ടിയാ പറ്റില്ല. നമ്മൾ വളരെയധികം ബോധവാന്മാരാവണം. ഈ കന്യാസ്ത്രീകളുടെ മായാജാലങ്ങളിൽ വീഴുന്നതിൽ രാഷ്ട്രീയക്കാർ മാത്രമല്ല, അയ്യോ പാമേ, ഇവര് കർത്താവിന്റെ മണവാട്ടിമാര് ജീവകാരുണ്യ ചെയ്യണമെന്ന് പറയുന്ന കുറെ ജന്തുക്കളുണ്ട്, തിരിച്ചറിവില്ലാത്ത കുറെ ജന്തുക്കളുണ്ട്. അവർക്കാണ് ആദ്യം രാഷ്ട്രീയക്കാരൊക്കെ, കാരണം അവന് തന്നെ നല്ലോണം അറിയാം, മാർക്സിസ്റ്റ് പാർട്ടിക്ക് നല്ലോണം അറിയാവുന്നോണ്ട് അവൻ ലിറ്റിൽ ഫ്ലവർ അങ്കമാലി അടിച്ചു തകർത്തതും മറ്റേടത്ത് പോയി നേരത്തെ ഹരിയേട്ടൻ പറഞ്ഞ കാര്യമൊക്കെ ചെയ്തത്. ഇപ്പൊ അവന് 10 വോട്ട് വേണം, അതിന്റെ കളി അവൻ കളിക്കണത്. പക്ഷെ ഇത് അറിയാത്ത കുറെ ജന്തുക്കളുണ്ട്, അവർക്കിതിന് ബോധം വരണം. ഇവർ എന്താ ചെയ്യണമെന്നുള്ളത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മദർ തെരേസ കൽക്കത്തയിലെ അഗതികളുടെ അമ്മയായിട്ട് വാണു. കൽക്കത്തയിലെ പാവങ്ങൾക്ക് ഒരു നേരത്തെ കഞ്ഞി കുടിക്കാനെങ്കിലും വഴിയുണ്ടായിരുന്നു. കൽക്കത്തയുടെ തൊട്ടയലോക്കാ ബംഗ്ലാദേശ്, അവിടെ പട്ടിണിയിൽ കിടന്ന ആറാടാണ്, എന്തേ തിരിഞ്ഞു നോക്കാഞ്ഞ്. ഈ പാവങ്ങളുടെ അമ്മ അതിർത്തി ഒന്നും അപ്പുറം കടന്നില്ലല്ലോ, കടന്നാ വിവരറിയും. അത് മുസ്ലിം രാഷ്ട്രമാണ്, കടന്നാ വിവരറിയും. ഇവിടെ നിങ്ങൾ പട്ടാമ്പിയിലേക്ക്, എന്റെ നാട് പട്ടാമ്പിയ, പട്ടാമ്പി ഷൊർണൂർ ഭാഗത്തേക്ക് വരും, നേരം വെളിച്ചാമ്പ് വരണം. വടക്കോട്ട് വണ്ടി പോകുന്ന സമയത്ത് വരണം, കോഴിക്കോട്ടേക്കുള്ള വണ്ടികൾ പോകുന്ന സമയത്ത് വരണം. റെയിൽവേ സ്റ്റേഷനില് തിരൂര് താനൂര് പരപ്പനങ്ങാടി ഭാഗങ്ങളിലെ സമ്പന്നന്റെ വീട്ടിലേക്ക് പിച്ചതണ്ടാൻ പോകുന്ന മുസ്ലിം സഹോദരിമാരെ ഞാൻ കാണിച്ചു തരാം. നിരനിരയായിട്ട് രാവിലത്തെ വണ്ടിക്ക് പോവാണ് തിരൂര് താനൂര് കുറ്റി ഭാഗങ്ങളിലേക്ക്, പരപ്പനങ്ങാടി ഭാഗങ്ങളിലേക്ക്. എന്തേ അരിയും പയറും പാൽപ്പൊടിയായിട്ട് അവരുടെ ഇടയിൽ പോവാത്തത്? നേരത്തെ പറഞ്ഞു തന്നെയാ, പോവാനേ പറ്റുമോ, തിരിച്ചു വരാൻ പറ്റില്ല. ഹിന്ദുവിന്റെ ബോധക്കടൊന്നും അവർക്കില്ല, അവര് വിവരം പഠിപ്പിച്ചു വിടും. അവിടെ ജീവകാരുണ്യ പ്രവർത്തനമായിട്ട് ചെന്നാൽ വിവരം പഠിപ്പിച്ചു വിടും. പാകിസ്ഥാനില് വിവരറിയാലോ എന്തേണ്ടായി എന്ന്. അവിടെ കുരിശെന്ന് കേട്ടാ വെട്ടാ, അത് കേൾക്കാ കൊണ്ടുള്ളൂ. മതേതരന്മാർക്ക് ചെന്ന് നോക്കാൻ വളരെ അടുത്ത നാടാണല്ലോ. ഇവിടെ വലിയൊരു കുരിശ് ഉണ്ടാക്കിയിട്ട് ഈ ഹിന്ദുവിനെ ഒക്കെ കൂടി അതുമ്മ തറച്ചു കൊല്ലാന്ന് വിചാരിക്കണ്ട. ആ കാലൊക്കെ കഴിഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനെ പോലും രക്ഷിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കണ്ട, നിങ്ങള് പട്ടിണിയിൽ നിന്നോ പരിവട്ടത്തിൽ നിന്നോ ഞങ്ങളെ രക്ഷിക്കണ്ട, അത് ഞങ്ങൾ സ്വയം രക്ഷപ്പെടാം. ഹിന്ദുവിന്റെ എല്ലാ പരാധീനതകളും തീർത്തത് ഹിന്ദുവാണ്. അവന് തെറ്റുകൾ ഒരുപാട് പറ്റിയിട്ടുണ്ട്, ഇടക്കാലത്ത് ജാതി വ്യവസ്ഥ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ഒരുപാട് അനാചാരങ്ങൾ അവൻ ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ തീർത്തത് ഹിന്ദു സ്വന്തമാണ്. മാർസിസ്റ്റുകാരൻ മസില് പിടിക്കണ്ട, ഞങ്ങളുടെ ഇടങ്ങളിലൊക്കെ മസില് പിടിക്കാറുണ്ട്. പാവപ്പെട്ട പട്ടികജാതി കോളനിയിലൊക്കെ എന്ത് പറയും, നിങ്ങളെ അമ്പലക്കുളത്തിൽ കുളിക്കാനാക്കിയത് ഞങ്ങളാണ്, നിങ്ങളെ അമ്പലത്തിൽ കയറ്റാനാക്കിയത് ഞങ്ങളാ, പാവങ്ങൾ ഇത് നേരാന്ന് വിശ്വസിക്കും. അതിലൊന്നും മാർസിസ്റ്റ് പാർട്ടിക്ക് ഒരു പങ്കുമില്ല, യാതൊരു പങ്കുമില്ല. പുരോഗമനവാദികളായ ഇവിടുത്തെ തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ഭരണകൂടങ്ങളും രാജാക്കന്മാരും അതേപോലെ തന്നെ ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾ പോലുള്ള ഹിന്ദുവിന്റെ ആത്മീയ ആചാര്യന്മാരുടെയും പ്രവർത്തനങ്ങളും അതിനോടൊപ്പം ഹിന്ദു സമൂഹം ഒരുമിച്ച് നിൽക്കുകയും ചെയ്തപ്പോഴാണ് അനാചാരങ്ങൾ ഇല്ലാതെയായത്. മുസ്ലിം സമുദായത്തിലുണ്ടല്ലോ കുറെ അനാചാരങ്ങൾ, ഒന്ന് ചെന്ന് മാറ്റാൻ പറ്റുമോ? മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഹിന്ദുവിന്റെ അനാചാരം മാറ്റിയത് നിങ്ങളാന്ന് മസിൽ പിടിക്കണ്ടല്ലോ, ഒന്ന് പോയി മാറ്റാൻ പറ്റുമോ? പണ്ട് 87 വലിയ ആളുള്ളപ്പോ ഏലംകുളമ്മനക്കിലെ തമ്പ്രാൻ EMS ഉള്ള കാലത്തെ ഒരു ശ്രമം നടത്തിയോക്കി, ഈ ഒരിക്കലും ശരിയാവാത്ത ഒരു ശരീരത്തുണ്ട്, അതൊന്ന് ശരിയാക്കിയെടുത്തളയാന്ന് തമ്പ്രാൻ ഒരു പൂതിയൊക്കെ ഉണ്ടായി. ശരീരത്തിനെതിരെ എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒന്ന് പറഞ്ഞു, ഈ നാല് കെട്ടിന് നാലെണ്ണം കെട്ടണത് ശരിയല്ല എന്ന് മൂപ്പരൊന്ന് പറഞ്ഞുപോയി. ഉടനെ പ്രകടനങ്ങളാണ് ആ നാട് മുഴുവൻ, ഒന്നും കെട്ടും നാലും കെട്ടും നമ്പൂരിപ്പാടിന്റെ ഓളയും കെട്ടും എന്ന് പറഞ്ഞു. അതോടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടു. പിന്നെ ഇന്ന് ഈ നേരം വരെ ആ ശരിയാവാത്ത സാധനത്തുമ്പോ മാർസിസ്റ്റുകാരൻ കയറി പിടിച്ചിട്ടില്ല. എന്നാ നിങ്ങളാണോ ഹിന്ദുവിന്റെ അനാചാരം മാറ്റി എന്ന് പറയണത്? അപ്പുറത്ത് കിടക്കണുണ്ട് മതങ്ങൾ, ഒന്ന് ചെല്ല്, അവരുടെയൊക്കെ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമോ നോക്ക്.
അപ്പൊ ഇവിടെ നമ്മൾ ബോധവാന്മാരായേ പറ്റൂ. കെനിയായിൽ നിന്ന് ഓടി വന്ന് രാക്കിരാമാൻ ഓടിപ്പോയാലോ ഒരു ബർണാട്. ആ ആടിന്റെ നാട്ടില് നിത്യ പട്ടിണിയാ, നിത്യ പട്ടിണിയാണ്. അവനോന്റെ കണ്ണിലെ കോലെടുത്തിട്ട് പോലെ ആരാന്റെ കണ്ണിലെ കരടെടുക്കണത്. ഇവിടുത്തെ പട്ടിണി മാറ്റാൻ ക്ഷണിച്ചിരുന്നു നമ്മള്. സ്വന്തം നാട്ടിലെ അയലോക്കക്കാരന് നാഴിയരിയുടെ കഞ്ഞി വെച്ചു കൊടുത്തിട്ട് ഇവിടേക്ക് അരിയും പയറുമായിട്ട് വരായിരുന്നു ഏള്. അപ്പൊ ലക്ഷ്യം ജീവകാരുണ്യല്ല, ലക്ഷ്യം മതം മാറ്റം. പുറമെ നിന്നൊഴുകി വരുന്ന കോടികൾ, ഇതാണ് ലക്ഷ്യം. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. എന്റെ അച്ഛനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കുട്ടിക്കാലത്ത് മലപ്പുറം ജില്ലയിലെ പള്ളി സ്കൂളിലാണ് അത്ര പഠിച്ചത്. ഈ പള്ളി സ്കൂളിലെ മെലിഞ്ഞുണങ്ങിയ കുട്ടികളെയൊക്കെ തെരഞ്ഞെടുത്ത് നോക്കിയിട്ട് ഫോട്ടോ എടുക്കും ഇത്ര ഇങ്ങനെ. അപ്പൊ ഇവരൊക്കെ ഈ ഫോട്ടോ അന്ന് കാണാത്ത സാധനമാണല്ലോ. അപ്പൊ എന്റെ അച്ഛനാകുമ്പോ എന്റെ മാതിരി തന്നെ ഇരിക്കും. ഏകദേശം ഇവരൊക്കെ ആ ഫോട്ടോയിൽ വിടും. ഈ ഫോട്ടോയിൽ ഇങ്ങനെ ചിരിച്ച് കളിച്ച് നിൽക്കും. പിന്നെയാണ് അത്ര അറിയണേ, ഈ ഫോട്ടോ ഒക്കെ പുറത്തൊക്കെ അയച്ചു കൊടുക്കുകയാണ് അത്ര. കാരണം ഇവിടെയൊക്കെ പട്ടിണി മാറ്റാൻ അവിടുന്ന് ഇങ്ങനെ ലക്ഷങ്ങൾ വരുത്താനുള്ള ഒരു ഉപാധിയായിരുന്നു ഈ ഫോട്ടോകളെന്ന്. ഇത് വർഷങ്ങൾ ശരിയായി, അരനൂറ്റാണ്ടിന് മുമ്പത്തെ കഥയാണത്. അപ്പൊ അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഈ പണം വരുത്താനുള്ള ഉപാധി, അതിന് ഹിന്ദുവിനെ ചട്ടുകമാക്കാൻ പറ്റില്ല. നമ്മൾ ബോധവാന്മാരായേ പറ്റൂ. ഒരു കോളനിയിലും അല്ലെങ്കിൽ ഒരു ഹിന്ദു വീട്ടിലും ഈ ജീവകാരുണ്യവുമായിട്ട് വരരുത്. അതിനുള്ള തൻ്റെട ഇനി അവർക്കുണ്ടാകരുത്. ആ ഒരു ഭാഗത്ത് ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നാട്ടുകാരെന്ന നിലയിൽ, സംഘടനകളെന്ന നിലയിലല്ല, നാട്ടുകാരെന്ന നിലയിൽ ഹിന്ദു ബോധവാനായേ പറ്റൂ. കാരണം ഹിന്ദു 49% ആയാൽ അന്ന് തീർന്നു ഈ മതേതരത്വം എന്നുള്ള സാധനം. അതുവരെ വേണ്ടു മതേതരത്വം. അപ്പൊ കാശ്മീരിൽ ഈ പറഞ്ഞ സാധനം ഉണ്ടോ മതേതരത്വം? കാരണം എന്താ വെച്ചാൽ അവിടെ 50% ഹിന്ദു ഇല്ല, 50% ഹിന്ദു ഇല്ല. മലേഷ്യ മതേതരത്വ രാഷ്ട്രമായിരുന്നു. പക്ഷേ 51% ഹിന്ദുവായ ആ സുദിനത്തിലെ, അല്ല 51% മുസ്ലിമായ ആ സുദിനത്തിലെ മലേഷ്യ മുസ്ലിം രാഷ്ട്രമായിട്ട് പ്രഖ്യാപിച്ചു. അതോടുകൂടി മതേതരത്വം കഴിഞ്ഞു. അപ്പൊ നമ്മൾ 49% അന്ന് പൂട്ടി മതേതരത്വത്തിന്റെ ആപ്പീസ്. അത് പൂട്ടുക നല്ലത്, സംശയമൊന്നുമില്ല. കാരണം ഈ മതേതരത്വം എന്ന് പറഞ്ഞാൽ എന്താന്ന് നാളൊരു പത്രത്തിലുണ്ടായിരുന്നു, മതം കൊണ്ട് വലുതും തരാക്കാൻ പറ്റണത്. അതാണ് മതേതരത്വം എന്ന് നമ്മളത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മതം കൊണ്ട് വലതും തരാക്കാൻ പറ്റുന്ന ഈ മതേതരത്വം ഇനി നമ്മുടെ ചെലവിൽ നടക്കരുത്. ബോധവാന്മാരാവുക. മുദ്രാവാക്യം വിളിക്കാനും ജാഥ നടത്താനും പ്രസംഗിക്കാനും മാത്രമല്ല നമുക്കറിയൂ എന്ന് സമൂഹത്തിന് മനസ്സിലാകണം, മനസ്സിലാക്കണം. സൂക്ഷ്മമില്ലാത്തവന്റെ മുതൽ നാണമില്ലാത്തവൻ തിന്നുക എന്നുള്ളത് നാട്ടു നടപ്പാണ്, നാട്ടു നടപ്പാണ്. ആ നാണമില്ലാത്തവർക്ക് ഇനി നമ്മുടെ മുതൽ തിന്നാൻ കിട്ടരുത്. രാഷ്ട്രീയക്കാരന് ഹിന്ദുവിന്റെ മുതലെടുത്ത് ഹിന്ദുവിനെ കുറ്റം പറയാൻ പറ്റരുത്. നമ്മുടെ ക്ഷേത്രങ്ങൾ മോചിപ്പിക്കണം. അവിടെയൊക്കെയാണ് ഇതിന്റെ, നമുക്കൊരു രോഗം വന്നാൽ തൽക്കാലം പുറമേക്കുള്ള രോഗലക്ഷണങ്ങൾ ചികിത്സിച്ചു മാറ്റാം. അതാണ് ഉളവണ്ണയിലൊക്കെ നടന്നത്. പുറത്തേക്കുള്ള രോഗലക്ഷണങ്ങൾ ചികിത്സിച്ചു മാറ്റി, പനിയും തലവേദനയൊക്കെ നിർത്തി. പക്ഷെ ഇനി സ്കാനിങ് നടത്തിയിട്ട് രോഗം എന്താ എന്ന് കണ്ട് അതിന്റെ ആഴത്തിലെ ചികിത്സ നടത്തണം. ആ ചികിത്സ ഈ ക്ഷേത്രങ്ങളുടെ മോചനം ഒന്ന്, രണ്ട്, ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ തിരിച്ചറിഞ്ഞ് അവർക്ക് പ്രത്യുത്തരം കൊടുക്കാൻ പഠിക്കണം. കണ്ടടുത്തും കേട്ടടുത്തും ഒക്കെ കൊണ്ടുപോയിട്ട് കണ്ണും ചിമ്പി കുത്തണ സ്വഭാവം അവസാനിപ്പിക്കുക. ആ നേരം കൊണ്ട് പോളിംഗ് കൂത്തി പോവാതെ നാലേരി കപ്പ നടുക. ആവശ്യം വരുമ്പോ പറച്ചു തിന്നാൻ, കണ്ട നസ്രാണികളുടെ അരിയും പയറും തിന്നേണ്ടി വരില്ല. പോളിംഗ് കൂത്തി പോണ നേരം കൊണ്ട് അത് ചെയ്യുക. ഹിന്ദുവിന് ഉപകരിക്കുന്നവന് വേണ്ടി മാത്രം വോട്ട് ചെയ്യുക. അതല്ല എങ്കിൽ നാളെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല ഇവിടെ. അപ്പൊ നിങ്ങൾ കണ്ടില്ലേ നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ടിന്റെയൊക്കെ അവസ്ഥ? അതൊക്കെ മതം മാറ്റത്തിന് വാതിൽ തുറന്നു കൊടുക്കാനുള്ള മറ്റൊരു വഴിയാണ് അതൊക്കെ. എന്താ പറയണ, കുഞ്ഞാലിക്കുട്ടിയും കൂട്ടിയും പറയണത്, ഇവിടെ 7000 ചില്ലാനം പോസ്റ്റ് മുസ്ലിങ്ങൾക്ക് കമ്മിയാണ്. മുക്കാ ചക്രത്തിന്റെ ശമ്പളം കിട്ടണ ഗുമസ്തന്മാരെയും ശിപായിമാരുടെയും എണ്ണ എടുത്തിട്ടാ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് 7000 മുസ്ലിങ്ങൾ കുറവ്. ഇവിടുത്തെ അവസ്ഥ എന്താ നിങ്ങൾക്കറിയാം? ഈ ഭാഗത്തെ എന്നറിയില്ല, മലബാറിലെ കാര്യം ഞാൻ പറഞ്ഞുതരാം. എത്ര മുസ്ലിം കുട്ടി ഒരു സ്കൂളിലുണ്ടോ, ഒരു LP സ്കൂളിലുണ്ടോ എന്ന് എണ്ണി നോക്കിയിട്ട് അതിനാനുപാതികമായിട്ട് അറബി മാഷന്മാരെ വെക്കാം. LP അത് സൗദി അറേബ്യയിലല്ലോ, കേരളത്തില് റാ രാ താ എന്ന് പഠിക്കാൻ തുടങ്ങണ കുട്ടിക്ക് അവൻ മുസ്ലിം ആയാൽ മതി. അവൻ അറബി പഠിക്കാൻ താല്പര്യം ഉണ്ടോന്നൊന്നും അറിയണ്ട. അവൻ മുസ്ലിം ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ വേറെന്തൊക്കെയോ എണ്ണി നോക്കിയിട്ട് അറബി മാഷന്മാരുടെ പോസ്റ്റ് കൊടുക്കും.
എന്നാ കൂടെ സംസ്കൃതം പഠിപ്പിക്കണം തോന്നുന്നുണ്ട്. ഇന്ത്യയുടെ ഭാഷ രക്ഷപ്പെടില്ലേ? പക്ഷെ ഇങ്ങനെ തലതൊട്ടെണ്ണി അറബി പോസ്റ്റ്. ഞാൻ പറഞ്ഞതല്ലാട്ടോ, നിയമസഭയിൽ ആ കാലത്ത് ഒരു പരാമർശം ഉണ്ടായി. എന്താന്ന് പറഞ്ഞ, അപ്പൊ മലബാർ ഭാഗത്ത് കൊട നന്നാക്കാൻ ആളെ കിട്ടാനില്ല എന്നാണ്. എന്തേ കാര്യം ചോദിച്ചു, കൊട നന്നാക്കണവരൊക്കെ അറബി മാഷന്മാരായി ഏർന്നു. ആളെ കിട്ടാണ്ട് മുഴുവൻ ആളുടെയും കൊണ്ടായിട്ട് അറബി മാഷന്മാരാക്കി. എന്നിട്ടും കുഞ്ഞാലിക്കുട്ടി പറയണു തികഞ്ഞില്ല, തികഞ്ഞില്ല. മതത്തിന്റെ പേര് പറഞ്ഞിട്ട് മുസ്ലിം ലീഗ് എന്ന പേര് പറഞ്ഞ് മുസ്ലിം ഇസ്ലാം മതത്തിന്റെ സാമുദായിക ആചാര്യനെ മുൻനിർത്തി 3 പതിറ്റാണ്ടായി വോട്ട് പിടിച്ച ഒരു പ്രസ്ഥാനം. ആ മതത്തിന്റെ പേരിൽ 1 മുഖ്യമന്ത്രി 2 ഉപമുഖ്യമന്ത്രി 37 മന്ത്രിമാർ ഈ കണ്ട കാലം കൊണ്ട് എഴുതി വാങ്ങിയിട്ട് ഇന്നും പറയുന്നു മുസ്ലിമിന് പിന്നോക്കാവസ്ഥയാണ്. ക്രിസ്ത്യാനികള് പറയുന്നു ഞങ്ങൾക്ക് അവശതയാണ്, അതുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കണം. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് അവശതയും നിങ്ങൾ പിന്നോക്കക്കാരുമാണെങ്കിൽ ആ ദാരിദ്ര്യത്തിലേക്ക് എന്തിനാ ഞങ്ങളെയും കൂടി ക്ഷണിക്കണേ? മതം മാറ്റിക്കൊണ്ടുപോകുമ്പോ അവിടെ സ്വർഗാന്നല്ലേ പറയണത്? പക്ഷെ കുഞ്ഞാലിക്കുട്ടിയും കൂട്ടരും പറഞ്ഞ ഇക്കണ്ട കാലം ഞങ്ങൾ തന്നെ ഭരിച്ചിട്ട് മുസ്ലിങ്ങളെ പിന്നോക്കാവസ്ഥ മാറിയിട്ടില്ല, പിന്നെ എന്തിനാ ഹിന്ദുവിനെ മാർക്കം കൂട്ടിക്കൊണ്ടോടത്? നസ്രാനികള് പറയണു ഇവിടുത്തെ സർവ്വ അവശതയും സ്വർഗരാജ്യം തരാന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടുപോയി അവിടെ ചെന്ന അവൻ അവശ ക്രിസ്ത്യാനിയാ. ഈ അവശതയ്ക്ക് പങ്കുപറ്റാൻ എന്തിനാ ഞങ്ങളെ വിളിക്കണത്? ഇത് ചോദിക്കാൻ നമുക്ക് പറ്റണം. അതല്ലെങ്കിൽ അവർ ഇതിനെയും തുടരും. അപ്പൊ ഈ നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോ നമുക്ക് വേറെ ചിലത് ചോദിക്കാൻ പറ്റണം കുഞ്ഞാലിക്കുട്ടിമാരോട്. ഈ മുക്കാ ചക്രത്തിന്റെ ശിപ്പായി പൊന്നിയുടെ കണക്ക് മാത്രം പറഞ്ഞാ പോരാ? ഇവിടെ റോഡിലൂടെ ഒഴുകുന്ന അത്യാധുനിക വാഹനങ്ങള് ഒന്ന് മതം തിരിച്ച് കണക്കിടട്ടെ. ഹിന്ദുവിനെത്ര, മുസ്ലിമിനെത്ര, ക്രിസ്ത്യാനിക്കെത്ര? ഇവിടെ റോഡരികത്ത് ഉയർന്നു നിൽക്കുന്ന രമ്യഹർമ്യങ്ങളുടെ ഉടമസ്ഥത ഹിന്ദുവിന്റെ എത്ര, മുസ്ലിമിന്റെ എത്ര, ക്രിസ്ത്യാനിയുടെ എത്ര കണക്കിടട്ടെ. ഇവിടുത്തെ ഭൂസ്വത്ത് ഹിന്ദുവിന്റെ മുസ്ലിമിന്റെ ക്രിസ്ത്യാനിയുടെ കണക്കിടട്ടെ. ഇവിടെ ഒഴുകി വരുന്ന വിദേശ പണം കണക്കിടട്ടെ. ധൈര്യം ഉണ്ടോ കുഞ്ഞാലിക്കുട്ടിമാർക്ക്? അപ്പറിയാം പിന്നോക്കാവസ്ഥ എവിടെയാ നിൽക്കണമെന്ന്. പാവപ്പെട്ട ഹിന്ദുവിന് ഗതികെട്ട വല്ല ശിപ്പായി പണിയും കിട്ടും, അതിൽ കൈയിട്ട് വരാനാ നരേന്ദ്രൻ കമ്മീഷൻ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത്? ആ ശിപ്പായി പണിയമ്മ കൈയിട്ട് വാങ്ങാൻ അവിടെയും കൂടി ഹിന്ദുവിനെ 7-ലും 8-ലും മുട്ടിച്ച് ഒന്നുകൂടി കരിച്ച് കഴുത്തി കുരിശ് താഴ്ത്തുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും മുറിച്ചു കളയുക. ഇതിലേക്ക് അവനെ പ്രേരിപ്പിക്കാനാണ് ഈ പകരം റിപ്പോർട്ടുകളും പുഴക്കി വരുന്നത്. നമ്മൾ വളരെയധികം ബോധവാന്മാരാകണം. ഇനിയും നമ്മൾ തളർന്നാൽ അത് അവസാനത്തെ തളരലായിരിക്കും. ഈ ആവേശം നമുക്ക് ഇന്ന് നമ്മളിവിടെ സംഘടിച്ച ഈ ആവേശം നമുക്ക് നമ്മുടെ പ്രവർത്തനത്തിൽ കാണിക്കാൻ സാധിക്കണം. നമ്മുടെ ഒരു ക്ഷേത്രവും പൂട്ടിക്കിടക്കാൻ അനുവദിക്കരുത്. ഒരു ക്ഷേത്രവും പൂട്ടിക്കിടക്കാൻ അനുവദിക്കരുത്. ക്ഷേത്രം ഹിന്ദുവിന്റേതാണ്, ആരാധന നടത്താൻ അവനതിൽ സ്വാതന്ത്ര്യമുണ്ട്. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് പറയുന്നവൻ അത് തടയാനുള്ള അവകാശമില്ല. ഒരു ക്ഷേത്രവും പൂട്ടിക്കിടക്കരുത്. പൂട്ടിക്കിടക്കുന്ന ക്ഷേത്രങ്ങൾ തട്ടി തുറക്കാൻ നമുക്കാകണം, ആരാധന നടത്താൻ നമുക്കാവണം, അവിടെ വരുന്ന സമ്പത്ത് ഹിന്ദുവിന് വേണ്ടി വിനിയോഗിക്കാനാകണം. ഇത് സാധിച്ചില്ല എങ്കിൽ നമ്മൾ വളരെയധികം ഗതികേട് അനുഭവത്തിലേക്കാണ് തള്ളി നീക്കാൻ പോകുന്നത്. നമ്മളെ രക്ഷിക്കാൻ രാഷ്ട്രീയക്കാരില്ല, സാംസ്കാരിക നായകന്മാരില്ല, ബുദ്ധിജീവികളില്ല. ഇത് നമ്മൾ ആഴത്തിൽ പഠിക്കേണ്ട കാര്യമാണ്. ഒളവണ്ണയിലേക്കും തിരുത്തിപ്പറമ്പിലേക്കും പാഞ്ഞു വന്ന ബുദ്ധിജീവികളെയും സാംസ്കാരിക നായകന്മാരെയൊന്നും മാറാട്ട് കണ്ടില്ല. കരണ്ട് കമ്പിയമ്മ തട്ടിയിട്ടൊരു കാക്ക ചത്താൽ അതിനെതിരെ കവിത എഴുതുന്ന കവികളുള്ള നാടാത്, അതിനെതിരെ പ്രതിഷേധിക്കുന്നവരുടെ നാടാത്. മാറാട്ട് ശ്യാമള ചേച്ചിക്ക് ആകെ ഉണ്ടായിരുന്ന 2 മക്കളെ കൺമുന്നിലിട്ട് വെട്ടിയരിഞ്ഞപ്പോ കവിത വന്നില്ല, മറിച്ച് തീവ്രവാദിയായ ഇസ്രത്തിനെ ഗുജറാത്ത് പോലീസ് വെടിവെച്ചിട്ടപ്പ കവിത വന്നു. അപ്പൊ കവിത വന്നു ഇവിടുത്തെ കവയിത്രിമാർക്ക്, ആ കയ്യിന് കയറി പിടിക്കാനുള്ള ശേഷി നമ്മൾ എന്ന് നേടുന്നുവോ അന്നേ ഹിന്ദു സമൂഹം രക്ഷപ്പെടൂ. അതുകൊണ്ട് സംഘടിച്ച് ശക്തരാവുക. ഈ കാലഘട്ടം കലിയുഗത്തിലെ ഈശ്വരൻ സംഘമാണ്. അവനവനെ രക്ഷിക്കാത്തവനെ ഈശ്വരൻ പോലും രക്ഷിക്കില്ല. ഒരു സംശയവും വേണ്ട കാര്യത്തില്, സ്വയം രക്ഷിക്കാൻ പറ്റാത്തവനെ ഈശ്വരൻ പോലും രക്ഷിക്കില്ല. നമ്മുടെ അമ്പലങ്ങളിൽ നമ്മളെയും കാക്കേണ്ട ഉത്തരവാദിത്വം ഈശ്വരന് വിട്ടുകൊടുക്കാതെ നമ്മൾ തന്നെ ഏറ്റെടുക്കുക.
അതാണ് ഈ കാലം നമ്മളോട് ആവശ്യപ്പെടുന്നത്. വളരെ ആവേശോജ്ജ്വലമായ മുൻ രണ്ട് പ്രസംഗങ്ങള് അത്യാവശ്യം ചീത്ത ഞാനും പറഞ്ഞു. അതുകൊണ്ട് അവസാനിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കഥ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. തമിഴ്നാട്ടില് ഈ റോഡിന്റെ വക്കത്തൊക്കെ ചെറിയ ഗണപതിയുടെ വിഗ്രഹങ്ങൾ ഉണ്ടാവും. ഇതുപോലെ അമ്പലമൊന്നുമല്ല, ഒരു ചെറിയ ഗണപതി വിഗ്രഹവും ഒരു വിളക്കോ അല്ലെങ്കിൽ എന്തൊരു വെണ്ണാരോ ഒക്കെ ഉണ്ടാവും. ഇതുപോലെ ഒരു ഗണപതി വിഗ്രഹത്തിന്റെ മുന്നിലൂടെ ഒരു തമിഴൻ വണ്ടി വലിച്ചു പോവുകയായിരുന്നു. വണ്ടി നിറച്ച് സാധനമുണ്ട്. ഇങ്ങനെ വലിച്ചോണ്ട് പോകുമ്പോ എങ്ങനെയോ ആ ചക്രം ഒന്ന് മണ്ണ് താണു. ലോഡ് കൊണ്ടായിരിക്കാം. ഇയാൾ ആകെ പരിഭ്രമിച്ചു. ഇനിയിപ്പൊ എന്താ ചെയ്യാ? നോക്കിയപ്പണ്ട നേരെ മുമ്പിൽ ഗണപതി. ആനയാണ് സമാധാനമായി, മാത്രല്ല കൊതിയനും ആണ് ആള്. ഗണപതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ എന്ത് തിന്നാലും മതിയാവില്ല. രക്ഷപ്പെട്ടു വെച്ചിട്ട് മൂപ്പര് വണ്ടി അവിടെ ഇട്ടു. ഇത്രേ വണ്ടി അങ്ങോട്ട് ഇട്ടിട്ട് ഗണപതിയുടെ മുമ്പ് പോയിട്ട് സാഷ്ടാംഗം നമസ്കരിച്ചു എന്നാണ്. എന്നിട്ട് പ്രാർത്ഥിച്ചു, ഇത്രേ ഭഗവാനെ ആ വണ്ടി ഒന്ന് കയറ്റി തരണേ, അടിയൻ ഒരു തേങ്ങ നടക്കടിച്ചോളാന്നാണ് ഇത്ര. എന്നിട്ട് ഇങ്ങനെ നോക്കി, വണ്ടി പൊങ്ങണില്ല, തേങ്ങ പോരാണ്ടാവും. ഒരു ആനയുടെ വായലിക്ക് പോയി ഒരു തേങ്ങ എന്താ ഉള്ളത്? പല്ലിന്റെ ഇടയിൽ പോവാനല്ലേ ഉള്ളൂ. മൂപ്പര് ലേലം വിളിച്ചു, ഇത്ര രണ്ടെണ്ണം നടക്കടിച്ചോളാം വണ്ടി കയറ്റി തരണം. നോക്കി, വണ്ടിക്കൊരു മാറ്റമില്ല. ലേലം കയറ്റി കയറ്റി അവസാനം എടുത്തിട്ട് 108 തേങ്ങ നടക്കടിച്ചോളാം വണ്ടി ഒന്ന് കയറ്റി തരണം. എന്നിട്ടും വണ്ടി പൊങ്ങണില്ല. ഇപ്പൊ ഭാവം മാറി. ഇതുവരെ സാത്വിക ഭക്തന്റെ ഭാവത്തിലായിരുന്നെങ്കിൽ ഇപ്പൊ അവിടുന്ന് ചാടി ഇങ്ങോട്ട് എണീറ്റു. ചാടി ഇങ്ങോട്ട് എണീറ്റിട്ട് പറഞ്ഞു, ഇനി നിനക്ക് തേങ്ങയല്ല തേങ്ങ കൊല തരണം, ഞാനൊന്ന് പോയി നോക്കട്ടെ പറഞ്ഞത്ര. മൂപ്പര് ചെന്ന് കിട്ടിയ വടിയും കോലും ഒക്കെ എടുത്ത് ചക്രം പൊന്തിക്കാൻ തുടങ്ങി. ഭഗവാനോട് എത്ര നേരം പിണങ്ങാൻ പറ്റും? ക്ഷീണിച്ചപ്പോ വീണ്ടും വിളിച്ചു, ഇത്ര ഈശ്വരാന്ന്. ഈ ഈശ്വരാന്ന് വിളിച്ചപ്പോ ഒരാന മസ്തകം കൊണ്ട് നീക്കിയാൽ എന്ന പോലെ ഈ വണ്ടി ഇങ്ങനെ പൊങ്ങണു. ഇത്ര അതിശയായി. നേരത്തെ 108 തേങ്ങ കൊടുക്കാന്ന് പറഞ്ഞപ്പോ പൊന്താത്ത സഹായിക്കാത്ത ഗണപതി ഇപ്പൊ ഒരു ഈശ്വരാന്ന് വിളിച്ചപ്പോ സഹായിക്കണു. ഇതെന്താ? അപ്പൊ ഒരു അശരീരി വന്നു, ഇത്ര നിന്റെ കൂലിക്കാരനല്ല ഈശ്വരൻ, നിന്റെ കാശ് വാങ്ങിയിട്ട് നിനക്ക് വേണ്ടി പണിയെടുത്തു തരാൻ നിന്റെ കൂലിക്കാരനല്ല ഈശ്വരൻ, നീ ചെയ്യുന്ന പണിക്ക് ഫലസിദ്ധി തരുന്നവൻ മാത്രമാണ് ഈശ്വരൻ, അല്ലാതെ നമുക്ക് വേണ്ടി പണിയെടുക്കാനുള്ള കൂലിക്കാരനല്ല ഈശ്വരൻ. ഹിന്ദുവിൽ നിന്ന് മതം മാറിപ്പോകുന്നുണ്ടെങ്കിൽ ഈശ്വരന്മാരല്ല അത് തടുക്കേണ്ടത്, നമ്മളാണ്. തടുക്കാൻ ഇറങ്ങിയാൽ ഈശ്വരന്റെ അനുഗ്രഹം നമ്മോടൊപ്പം ഉണ്ടായിരിക്കും, സംശയിക്കണ്ട. തലങ്ങും വിലങ്ങും മന്ത്രി 14 കണ്ടു, 15 കണ്ടു, RSS ആണ്, BJP ആണ്, എന്തു ഐക്യവേദിയാണ്, അമ്മായിടെ തേങ്ങയാണെന്ന് പറഞ്ഞതല്ലാതെ ആളെ കിട്ടിയിട്ടില്ല, ആളെ കിട്ടിയിട്ടില്ല. അപ്പോ ഭഗവാന്റെ കരങ്ങളായി നമ്മൾ മാറണം, അപ്പോഴേ ഭഗവാന് നമ്മെ സഹായിക്കാൻ പറ്റൂ. അർജുനൻ ആയുധമെടുത്താലേ കൃഷ്ണന് യുദ്ധം ജയിപ്പിക്കാൻ പറ്റൂ. കൃഷ്ണൻ ആയുധം എടുക്കണമെന്ന് എടുക്കുന്നത് വരെ കാത്തുനിന്നാൽ ഇവിടെ 7000 ചില്ലാനം പോസ്റ്റ് മുസ്ലിങ്ങൾക്ക് കമ്മിയാണ്. മുക്കാ ചക്രത്തിന്റെ ശമ്പളം കിട്ടണ ഗുമസ്തന്മാരെയും ശിപായിമാരുടെയും എണ്ണ എടുത്തിട്ടാ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് 7000 മുസ്ലിങ്ങൾ കുറവ്. ഇവിടുത്തെ അവസ്ഥ എന്താ നിങ്ങൾക്കറിയാം? ഈ ഭാഗത്തെ നല്ല മലബാറിലെ കാര്യം ഞാൻ പറഞ്ഞുതരാം. എത്ര മുസ്ലിം കുട്ടി ഒരു സ്കൂളിലുണ്ടോ, ഒരു LP സ്കൂളിലുണ്ടോ എന്ന് എണ്ണി നോക്കിയിട്ട് അതിനാനുപാതികമായിട്ട് അറബി മാഷന്മാരെ വെക്കാം. LP അത് സൗദി അറേബ്യയിലല്ലോ, കേരളത്തില് എന്ന് പഠിക്കാൻ തുടങ്ങണ കുട്ടിക്ക് അവൻ മുസ്ലിം ആയാ മതി. അവൻ അറബി പഠിക്കാൻ താല്പര്യം ഉണ്ടോന്നൊന്നും അറിയണ്ട. അവൻ മുസ്ലിം ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ വേറെന്തൊക്കെയോ എണ്ണി നോക്കിയിട്ട് അറബി മാഷന്മാരുടെ പോസ്റ്റ് കൊടുക്കും. കൂടെ സംസ്കൃതം പഠിപ്പിക്കണം തോന്നുന്നുണ്ട്. ഇന്ത്യയുടെ ഭാഷ രക്ഷപ്പെടില്ലേ? പക്ഷെ ഇങ്ങനെ തല തൊട്ടെണ്ണി അറബി പോസ്റ്റ്. ഞാൻ പറഞ്ഞതല്ലാട്ടോ, നിയമസഭയിൽ ആ കാലത്ത് ഒരു പരാമർശം ഉണ്ടായി. എന്താന്ന് പറഞ്ഞാ, ഇപ്പൊ മലബാർ ഭാഗത്ത് കൊട നന്നാക്കാൻ ആളെ കിട്ടാനില്ല എന്നാണ്. എന്തേ കാര്യം ചോദിച്ചു, കൊട നന്നാക്കണവരൊക്കെ അറബി മാഷന്മാരായി ഏർന്നു. ആളെ കിട്ടാണ്ട് മുഴുവൻ ആളെയും കൊണ്ടേട്ട് അറബി മാഷന്മാരാക്കി. എന്നിട്ടും കുഞ്ഞാലിക്കുട്ടി പറയണു തികഞ്ഞില്ല. മതത്തിന്റെ പേര് പറഞ്ഞിട്ട് മുസ്ലിം ലീഗ് എന്ന പേര് പറഞ്ഞ് ഇസ്ലാം മതത്തിന്റെ സാമുദായിക ആചാര്യനെ മുൻനിർത്തി 3 പതിറ്റാണ്ടായി വോട്ട് പിടിച്ചൊരു പ്രസ്ഥാനം, ആ മതത്തിന്റെ പേരിൽ 1 മുഖ്യമന്ത്രി 2 ഉപമുഖ്യമന്ത്രി 37 മന്ത്രിമാർ ഈ കണ്ട കാലം കൊണ്ട് എഴുതി വാങ്ങിയിട്ട് ഇന്നും പറയുന്നു മുസ്ലിമിന് പിന്നോക്കാവസ്ഥയാണ്. ക്രിസ്ത്യാനികള് പറയണോ ഞങ്ങൾക്ക് അവശതയാണ്, അതുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കണം. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് അവശതയും നിങ്ങള് പിന്നോക്കക്കാരും ആണെങ്കില് ആ ദാരിദ്ര്യത്തിലേക്ക് എന്തിനാ ഞങ്ങളെയും കൂടി ക്ഷണിക്കണേ?
മതം മാറ്റിക്കൊണ്ടുപോകുമ്പോ അവിടെ സ്വർഗാന്നല്ലേ പറയണത്. പക്ഷെ കുഞ്ഞാലിക്കുട്ടിയും കുട്ടിയും പറഞ്ഞ ഇക്കണ്ട കാലം ഞങ്ങൾ തന്നെ ഭരിച്ചിട്ട് മുസ്ലിങ്ങളെ പിന്നോക്കാവസ്ഥ മാറിയിട്ടില്ല, പിന്നെ എന്തിനാ ഹിന്ദുവിനെ മാർക്കം കൂട്ടിക്കൊണ്ടോണത്. നസ്രാനികള് പറയണു ഇവിടുത്തെ സർവ്വ അവശത സ്വർഗരാജ്യം തരാന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടുപോയ അവിടെ ചെന്ന അവൻ അവശ ക്രിസ്ത്യാനിയ. ഈ അവശതയ്ക്ക് പങ്കുപറ്റാൻ എന്തിനാ ഞങ്ങളെ വിളിക്കണത്? ഇത് ചോദിക്കാൻ നമുക്ക് പറ്റണം, അതല്ലെങ്കിൽ അവര് ഇതിനെയും തുടരും. അപ്പൊ ഈ നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോ നമുക്ക് വേറെ ചിലത് ചോദിക്കാൻ പറ്റണം കുഞ്ഞാലിക്കുട്ടിമാരോട്. ഈ മുക്കാ ചക്രത്തിന്റെ ശിപ്പായി പൊന്നിയുടെ കണക്ക് മാത്രം പറഞ്ഞാ പോരാ. ഇവിടെ റോഡിലൂടെ ഒഴുകുന്ന അത്യാധുനിക വാഹനങ്ങള് ഒന്ന് മതം തിരിച്ച് കണക്കിടട്ടെ. ഹിന്ദുവിനെത്ര, മുസ്ലിമിനെത്ര, ക്രിസ്ത്യാനിക്കെത്ര? ഇവിടെ റോഡരികത്ത് ഉയർന്നു നിൽക്കുന്ന രമ്യഹർമ്യങ്ങളുടെ ഉടമസ്ഥത ഹിന്ദുവിന്റെ എത്ര, മുസ്ലിമിന്റെ എത്ര, ക്രിസ്ത്യാനിയുടെ എത്ര കണക്കിടട്ടെ. ഇവിടുത്തെ ഭൂസ്വത്ത് ഹിന്ദുവിന്റെ, മുസ്ലിമിന്റെ, ക്രിസ്ത്യാനിയുടെ കണക്കിടട്ടെ. ഇവിടേക്ക് ഒഴുകി വരുന്ന വിദേശ പണം കണക്കിടട്ടെ. ധൈര്യം ഉണ്ടോ കുഞ്ഞാലിക്കുട്ടിമാർക്ക്? അപ്പറിയാം പിന്നോക്കാവസ്ഥ എവിടെയാ നിക്കണെന്ന്. പാവപ്പെട്ട ഹിന്ദുവിന് ഗതികെട്ട വല്ല ശിപ്പായിപ്പണിയും കിട്ടും, അതില് കൈയിട്ട് വരാനാ നരേന്ദ്രൻ കമ്മീഷൻ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത്. ആ ശിപ്പായിപ്പണിയമ്മ കൈയിട്ട് വാങ്ങാൻ അവിടെയും കൂടി ഹിന്ദുവിനെ ഏഴിലും എട്ടിലും മുട്ടിച്ച് ഒന്നും കരിച്ച് കഴുത്തി കുരിശ് താഴ്ത്താ, അല്ലെങ്കിൽ എവിടെയെങ്കിലും മുറിച്ചു കളയ. ഇതിലേക്ക് അവനെ പ്രേരിപ്പിക്കാനാണ് ഈ പരം റിപ്പോർട്ടുകളും പുഴക്കി വരുന്നത്. നമ്മൾ വളരെയധികം ബോധവാന്മാരാകണം. ഇനിയും നമ്മൾ തളർന്നാൽ അത് അവസാനത്തെ തളരലായിരിക്കും. ഈ ആവേശം നമുക്ക് ഇന്ന് നമ്മളിവിടെ സംഘടിച്ച ഈ ആവേശം നമുക്ക് നമ്മുടെ പ്രവർത്തനത്തിൽ കാണിക്കാൻ സാധിക്കണം. നമ്മുടെ ഒരു ക്ഷേത്രവും പൂട്ടിക്കിടക്കാൻ അനുവദിക്കരുത്, ഒരു ക്ഷേത്രവും പൂട്ടിക്കിടക്കാൻ അനുവദിക്കരുത്. ക്ഷേത്രം ഹിന്ദുവിന്റേതാണ്, ആരാധന നടത്താൻ അവൻ അതിൽ സ്വാതന്ത്ര്യമുണ്ട്. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് പറയുന്നവന് അത് തടയാനുള്ള അവകാശമില്ല. ഒരു ക്ഷേത്രവും പൂട്ടിക്കിടക്കരുത്. പൂട്ടിക്കിടക്കുന്ന ക്ഷേത്രങ്ങൾ തട്ടി തുറക്കാൻ നമുക്കാകണം, ആരാധന നടത്താൻ നമുക്കാവണം, അവിടെ വരുന്ന സമ്പത്ത് ഹിന്ദുവിന് വേണ്ടി വിനിയോഗിക്കാനാകണം. ഇത് സാധിച്ചില്ല എങ്കിൽ നമ്മൾ വളരെയധികം ഗതികേട് അനുഭവത്തിലേക്കാണ് തള്ളി നീക്കാൻ പോകുന്നത്. നമ്മളെ രക്ഷിക്കാൻ രാഷ്ട്രീയക്കാരില്ല, സാംസ്കാരിക നായകന്മാരില്ല, ബുദ്ധിജീവികളില്ല. ഇത് നമ്മൾ ആഴത്തിൽ പഠിക്കേണ്ട കാര്യമാണ്. ഒളവണ്ണയിലേക്കും തിരുത്തിപ്പറമ്പിലേക്കും പാഞ്ഞു വന്ന ബുദ്ധിജീവികളെയും സാംസ്കാരിക നായകന്മാരെയൊന്നും മാറാട്ട് കണ്ടില്ല. കരണ്ട് കമ്പിയമ്മ തട്ടിയിട്ടൊരു കാക്ക ചത്താൽ അതിനെതിരെ കവിത എഴുതുന്ന കവികളുള്ള നാടാത്, അതിനെതിരെ പ്രതിഷേധിക്കുന്നവരുടെ നാടാത്. മാറാട്ട് ശ്യാമള ചേച്ചിക്ക് ആകെ ഉണ്ടായിരുന്ന രണ്ട് മക്കളെ കൺമുന്നിലിട്ട് വെട്ടിയരിഞ്ഞപ്പോ കവിത വന്നില്ല, മറിച്ച് തീവ്രവാദിയായ ഇസ്രത്തിനെ ഗുജറാത്ത് പോലീസ് വെടിവെച്ചിട്ടപ്പോ കവിത വന്നു. അപ്പൊ കവിത വന്നു ഇവിടുത്തെ കവയിത്രിമാർക്ക്, ആ കയ്യിന് കേറി പിടിക്കാനുള്ള ശേഷി നമ്മൾ എന്ന് നേടുന്നുവോ അന്നേ ഹിന്ദു സമൂഹം രക്ഷപ്പെടൂ. അതുകൊണ്ട് സംഘടിച്ച് ശക്തരാവുക. ഈ കാലഘട്ടം കലിയുഗത്തിലെ ഈശ്വരൻ സംഘമാണ്. അവനവനെ രക്ഷിക്കാത്തവനെ ഈശ്വരൻ പോലും രക്ഷിക്കില്ല. ഒരു സംശയവും വേണ്ട കാര്യത്തില്, സ്വയം രക്ഷിക്കാൻ പറ്റാത്തവനെ ഈശ്വരൻ പോലും രക്ഷിക്കില്ല. നമ്മുടെ അമ്പലങ്ങൾ നമ്മളെയും കാക്കേണ്ട ഉത്തരവാദിത്വം ഈശ്വരന് വിട്ടുകൊടുക്കാതെ നമ്മൾ തന്നെ ഏറ്റെടുക്കുക. അതാണ് ഈ കാല നമ്മളോട് ആവശ്യപ്പെടുന്നത്. വളരെ ആവേശോജ്വലമായ മുൻ രണ്ട് പ്രസംഗങ്ങള് അത്യാവശ്യം ചീത്ത ഞാനും പറഞ്ഞു. അതുകൊണ്ട് അവസാനിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കഥ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. തമിഴ്നാട്ടില് ഈ റോഡിന്റെ വക്കത്തൊക്കെ ചെറിയ ഗണപതിയുടെ വിഗ്രഹങ്ങൾ ഉണ്ടാവുക. ഇതുപോലെ അമ്പലമൊന്നുമല്ല, ഒരു ചെറിയ ഗണപതി വിഗ്രഹം, ഒരു വിളക്കോ അല്ലെങ്കിൽ എന്തൊരു വെണ്ണാരോ ഒക്കെ ഉണ്ടാവും. ഇതുപോലെ ഒരു ഗണപതി വിഗ്രഹത്തിന്റെ മുന്നിലൂടെ ഒരു തമിഴൻ വണ്ടി വലിച്ച് പോവുകയായിരുന്നു. വണ്ടി നിറച്ച് സാധനമുണ്ട്. ഇങ്ങനെ വലിച്ചോണ്ട് പോകുമ്പോ എങ്ങനെയോ ആ ചക്രം ഒന്ന് മണ്ണ് താണു. ലോഡ് കൊണ്ടായിരിക്കാം ഇയാളാകെ പരിഭ്രമിച്ചു. ഇനിയിപ്പോ എന്താ ചെയ്യാ? നോക്കിയപ്പണ്ട നേരെ മുമ്പില് ഗണപതി. ആനയാണ് സമാധാനമായി, മാത്രല്ല കൊതിയനുമാണ് ആള്. ഗണപതി എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല, എന്ത് തിന്നാലും മതിയാവില്ല. രക്ഷപ്പെട്ടു വെച്ചിട്ട് മൂപ്പര് വണ്ടി അവിടെയാണ് ഇട്ടു. ഇത്രേ വണ്ടി അങ്ങോട്ട് ഇട്ടിട്ട് ഗണപതിയുടെ മുമ്പ് പോയിട്ട് സാഷ്ടാംഗം നമസ്കരിച്ചു എന്നാണ്. എന്നിട്ട് പ്രാർത്ഥിച്ചു, ഇത്രേ ഭഗവാനേ ആ വണ്ടി ഒന്ന് കയറ്റി തരണേ, അടിയൻ ഒരു തേങ്ങ നടക്കടിച്ചോളാന്ന് പറഞ്ഞത്ര. എന്നിട്ട് ഇങ്ങനെ നോക്കി, വണ്ടി പൊങ്ങണില്ല, തേങ്ങ പോരാണ്ടാ. ഒരു ആനയുടെ വായലിക്ക് പോയി ഒരു തേങ്ങ എന്താല്ലോ, പല്ലിന്റെ ഇടയിൽ പോവാനല്ലേ ഉള്ളൂ. മൂപ്പര് ലേലം വിളിച്ചു, ഇത്ര രണ്ടെണ്ണം നടക്കടിച്ചോളാം വണ്ടി കയറ്റി തരണം.
നോക്കി, വണ്ടിക്ക് ഒരു മാറ്റമില്ല. ലേലം കയറ്റി കയറ്റി അവസാനം എടുത്തിട്ട് 108 തേങ്ങ നടക്ക അടിച്ചോളാം, ആ വണ്ടി ഒന്ന് കയറ്റി തരണം. അരിയും വയറും വണ്ടിയും വള്ളമൊക്കെ ആയിട്ട് വന്നു. പിറ്റത്തെ ആഴ്ച നാട്ടുകാരെ ഇടവഴിയിൽ കാവല് നിന്നു. മനസ്സിലാവണ ഭാഷയില് ചില കൈക്രിയൊക്കെയാണ് നടത്തി. പിന്നെ ഇന്ന് വരെ ആ വഴിക്ക് വന്നിട്ടില്ല. അന്ന് എന്തോ അത് ഇതുപോലത്തെ പുകിലൊന്നും ആയില്ല. പിന്നെ ഇന്ന് വരെ അങ്ങനെ ഒരു സാധനങ്ങളെ ഞങ്ങൾ ആ വഴിക്ക് കണ്ടിട്ടില്ല. അപ്പൊ ഈ ഭാഷയെ മനസ്സിലാവച്ചാൽ ഇതും ചെയ്യാൻ നമ്മൾ നിർബന്ധിതരാകും, നാട്ടുകാരെന്ന നിലയില്, ഹിന്ദു എന്ന നിലയില്. കാരണം ഒരു ഹിന്ദു മതം മാറിപ്പോയാൽ ഒരു ഹിന്ദു കുറയല്ല ചെയ്യണത്, രാഷ്ട്രത്തിനൊരു ശത്രു സൃഷ്ടിക്കപ്പെടുക ചെയ്യണത്. അനുഭവങ്ങൾ പഠിപ്പിക്കുന്നത് അതാണ്. രാഷ്ട്രത്തിനൊരു ശത്രുവിന്റെ എണ്ണം കൂട്ടാൻ ഞങ്ങൾ ഇനി സമ്മതിക്കില്ല. ഞങ്ങളുടെ എണ്ണം കുറയുന്നതുകൊണ്ട് ഞങ്ങൾക്ക് പരിഭ്രമമൊന്നുമില്ല. ഉള്ളവർക്ക് ആത്മബലം ഉണ്ടായാൽ മതി. പക്ഷേ ഒരെണ്ണം കുറഞ്ഞാൽ അത് രാഷ്ട്രത്തിന്റെ ശത്രുവായി മാറുന്നു. നാഗാലാൻഡിലായാലും ആസാമിലായാലും മിസോറാമിലായാലും ഇന്നത്തെ പാകിസ്ഥാനിലായാലും ബംഗ്ലാദേശിലായാലും അനുഭവം നമ്മെ പഠിപ്പിക്കുന്നതാണ്. എന്തിന് ഭാരതാംബ വെട്ടി മുറിച്ചു? എന്തിനെ മുറിച്ചത്? ഇന്ത്യയുടെ വലതു തോളിലും ഇടതുപക്ഷത്തും ഹിന്ദുവിന്റെ എണ്ണം ഒരല്പം കുറവായി പോയി. ഒരല്പം കുറവായി പോയി അവിടെ വെട്ടി മുറിച്ച എണ്ണി തല എണ്ണി തല അവല് എണ്ണി ഉണ്ടാവില്ല. കാരണം തല എണ്ണിയ മത ഏതാണെന്നറിയില്ല. വേറെ ചിലത് എണ്ണണ്ടീരും, അത് എണ്ണി ഭാഗം മേടിച്ചു കൊണ്ടുപോയില്ലേ? നിങ്ങൾ ഹിന്ദുവാണോ മുസ്ലിമാണോ എന്ന് എണ്ണി നോക്കിയിട്ട് ഭാഗം മേടിച്ചു കൊണ്ടുപോയില്ലേ? അതിൽ നിന്ന് പാഠം പഠിക്കണ ഹിന്ദു. ഒരെണ്ണം കുറയുമ്പോ അപ്പുറത്തൊരു ശത്രു കൂടുന്നു. ഇനിയും രാഷ്ട്രം വിഭജിക്കേണ്ടി വരും. അതൊഴിവാക്കാൻ നമുക്ക് സർവശക്തിയും സമാഹരിച്ചേ പറ്റൂ. അപ്പുറത്ത് ശത്രുവിന്റെ എണ്ണം കൂട്ടിയാ പറ്റില്ല. നമ്മൾ വളരെയധികം ബോധവാന്മാരാവണം. ഈ കന്യാസ്ത്രീകളുടെ മായാജാലങ്ങളിൽ വീഴുന്നതിൽ രാഷ്ട്രീയക്കാർ മാത്രമല്ല, അയ്യോ പാമേ ഇവര് കർത്താവിന്റെ മണവാട്ടിമാര് ജീവകാരുണ്യ ചെയ്യണമെന്ന് പറയുന്ന കുറെ ജന്തുക്കളുണ്ട്, തിരിച്ചറിവില്ലാത്ത കുറെ ജന്തുക്കളുണ്ട്. അവർക്കാണ് ആദ്യം രാഷ്ട്രീയക്കാരൊക്കെ, കാരണം അവന് തന്നെ നല്ലോണം അറിയാം, മാർക്സിസ്റ്റ് പാർട്ടിക്ക് നല്ലോണം അറിയാവുന്നോണ്ട് അവൻ ലിറ്റിൽ ഫ്ലവർ അങ്കമാലി അടിച്ചു തകർത്തതും മറ്റേടത്ത് പോയി നേരത്തെ ഹരിയേട്ടൻ പറഞ്ഞ കാര്യമൊക്കെ ചെയ്തത്. ഇപ്പൊ അവന് 10 വോട്ട് വേണം, അതിന്റെ കളി അവൻ കളിക്കണത്. പക്ഷെ ഇത് അറിയാത്ത കുറെ ജന്തുക്കളുണ്ട്, അവർക്കിതിന് ബോധം വരണം. ഇവരെന്താ ചെയ്യണമെന്നുള്ളത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മദർ തെരേസ കൽക്കത്തയിലെ അഗതികളുടെ അമ്മയായിട്ട് വാണു. കൽക്കത്തയിലെ പാവങ്ങൾക്ക് ഒരു നേരത്തെ കഞ്ഞി കുടിക്കാനെങ്കിലും വഴിയുണ്ടായിരുന്നു. കൽക്കത്തയുടെ തൊട്ട അയലോക്കാ ബംഗ്ലാദേശ്, അവിടെ പട്ടിണിയിൽ കിടന്ന ആറാടാണ്. എന്തേ തിരിഞ്ഞു നോക്കാഞ്ഞ് ഈ പാവങ്ങളുടെ അമ്മ അതിർത്തി ഒന്നും അപ്പുറം കടന്നില്ലല്ലോ. കടന്നാ വിവരറിയും, അത് മുസ്ലിം രാഷ്ട്രാണ്, കടന്നാ വിവരറിയും. ഇവിടെ നിങ്ങൾ പട്ടാമ്പിയിലേക്ക്, എന്റെ നാട് പട്ടാമ്പിയ, പട്ടാമ്പി ഷൊർണൂര് ഭാഗത്തേക്ക് വരും നേരം വെളിച്ചാമ്പോ വരണം. വടക്കോട്ട് വണ്ടി പോകുന്ന സമയത്ത് വരണം, കോഴിക്കോട്ടേക്കുള്ള വണ്ടികൾ പോകുന്ന സമയത്ത് വരണം. റെയിൽവേ സ്റ്റേഷനില് തിരൂര് താനൂര് പരപ്പനങ്ങാടി ഭാഗങ്ങളിലെ സമ്പന്നന്റെ വീട്ടിലേക്ക് പിച്ചതണ്ടാൻ പോകുന്ന മുസ്ലിം സഹോദരിമാരെ ഞാൻ കാണിച്ചു തരാം. നിരനിരയായിട്ട് രാവിലത്തെ വണ്ടിക്ക് പോവാണ് തിരൂര് താനൂര് കുറ്റി ഭാഗങ്ങളിലേക്ക്, പരപ്പനങ്ങാടി ഭാഗങ്ങളിലേക്ക്. എന്തേ അരിയും പയറും പാൽപ്പൊടിയായിട്ട് അവരുടെ ഇടയിൽ പോവാത്തത്? നേരത്തെ പറഞ്ഞ തന്നെയാ, പോവാനേ പറ്റുമോ, തിരിച്ചു വരാൻ പറ്റില്ല. ഹിന്ദുവിന്റെ ബോധക്കടൊന്നും അവർക്കില്ല, അവര് വിവരം പഠിപ്പിച്ചു വിടും. അവിടെ ജീവകാരുണ്യ പ്രവർത്തനമായിട്ട് ചെന്നാൽ വിവരം പഠിപ്പിച്ചു വിടും. പാകിസ്ഥാനിലെ വിവരം അറിയാലോ എന്തേണ്ടായി എന്ന്. അവിടെ കുരിശ് എന്ന് കേട്ടാ വെട്ടാ, അത് കേൾക്കാ വേണ്ടുള്ളൂ. മതേതരന്മാർക്ക് ചെന്ന് നോക്കാം, വളരെ അടുത്ത നാടാണല്ലോ. ഇവിടെ വലിയൊരു കുരിശ് ഉണ്ടാക്കിയിട്ട് ഈ ഹിന്ദുവിനെ ഒക്കെ കൂടി അതുമ്മ തറച്ചു കൊല്ലാന്ന് വിചാരിക്കണ്ട. ആ കാലൊക്കെ കഴിഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ കർത്താവിനെ പോലും രക്ഷിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കണ്ട, നിങ്ങള് പട്ടിണിയിൽ നിന്നോ പരിവട്ടത്തിൽ നിന്നോ ഞങ്ങളെ രക്ഷിക്കണ്ട, അത് ഞങ്ങൾ സ്വയം രക്ഷപ്പെടാം. ഹിന്ദുവിന്റെ എല്ലാ പരാധീനതകളും തീർത്തത് ഹിന്ദുവാണ്. അവന് തെറ്റുകൾ ഒരുപാട് പറ്റിയിട്ടുണ്ട്, ഇടക്കാലത്ത് ജാതി വ്യവസ്ഥ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ഒരുപാട് അനാചാരങ്ങൾ അവൻ ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ തീർത്തത് ഹിന്ദു സ്വന്തമാണ്. മാർസിസ്റ്റുകാരൻ മസില് പിടിക്കണ്ട, ഞങ്ങളുടെ ഇടങ്ങളിലൊക്കെ മസില് പിടിക്കാറുണ്ട്. പാവപ്പെട്ട പട്ടികജാതി കോളനിയിലൊക്കെ ഞാൻ പറയും, നിങ്ങളെ അമ്പലക്കുളത്തിൽ കുളിക്കാനാക്കിയത് ഞങ്ങളാണ്, നിങ്ങളെ അമ്പലത്തിൽ കയറ്റാനാക്കിയത് ഞങ്ങളാ, പാവങ്ങൾ ഇത് നേരാന്ന് വിശ്വസിക്കും. അതിലൊന്നും മാർസിസ്റ്റ് പാർട്ടിക്ക് ഒരു പങ്കുമില്ല, യാതൊരു പങ്കുമില്ല. പുരോഗമനവാദികളായ ഇവിടുത്തെ തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ഭരണകൂടങ്ങളും രാജാക്കന്മാരും അതേപോലെ തന്നെ ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾ പോലുള്ള ഹിന്ദുവിന്റെ ആത്മീയ ആചാര്യന്മാരുടെയും പ്രവർത്തനങ്ങളും അതിനോടൊപ്പം ഹിന്ദു സമൂഹം ഒരുമിച്ച് നിൽക്കുകയും ചെയ്തപ്പോഴാണ് അനാചാരങ്ങൾ ഇല്ലാതെയായത്.
മുസ്ലിം സമുദായത്തിലുണ്ടല്ലോ കുറെ അനാചാരങ്ങള്, ഒന്ന് ചെന്ന് മാറ്റാൻ പറ്റുമോ? മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഹിന്ദുവിന്റെ അനാചാരം മാറ്റിയത് നിങ്ങളാന്ന് മസിൽ പിടിക്കണ്ടല്ലോ, ഒന്ന് പോയി മാറ്റാൻ പറ്റുമോ? പണ്ട് 87 വലിയ ആളുള്ളപ്പോ ഏലംകുളമ്മനക്കിലെ തമ്പ്രാൻ EMS ഉള്ള കാലത്തെ ഒരു ശ്രമം നടത്തിയോക്കി. ഈ ഒരിക്കലും ശരിയാവാത്ത ഒരു ശരീരത്തുണ്ട്, അതൊന്ന് ശരിയാക്കി എടുത്തളയാന്ന് തമ്പ്രാൻ ഒരു പൂതിയൊക്കെ ഉണ്ടായി. ശരീരത്തിനെതിരെ എവിടേക്കോ എന്തൊക്കെയോ ഒന്ന് പറഞ്ഞു. ഈ നാല് കെട്ടിന് നാലെണ്ണം കെട്ടണത് ശരിയല്ല എന്ന് മൂപ്പരൊന്ന് പറഞ്ഞുപോയി. ഉടനെ പ്രകടനങ്ങളാണ് ആ നാട് മുഴുവൻ, ഒന്നും കെട്ടും നാലും കെട്ടും നമ്പൂരിപ്പാടിന്റെ ഓളയും കെട്ടും എന്ന് പറഞ്ഞു. അതോടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടു. പിന്നെ ഇന്ന് ഈ നേരം വരെ ആ ശരിയാവാത്ത സാധനത്തുമ്പോ മാർസിസ്റ്റുകാരൻ കയറി പിടിച്ചിട്ടില്ല. എന്നാ നിങ്ങളാണോ ഹിന്ദുവിന്റെ അനാചാരം മാറ്റി എന്ന് പറയണത്? അപ്പുറത്ത് കിടക്കണുണ്ട് മതങ്ങൾ, ഒന്ന് ചെല്ല്, അവരുടെയൊക്കെ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമോ നോക്ക്. അപ്പൊ ഇവിടെ നമ്മൾ ബോധവാന്മാരായേ പറ്റൂ. കെനിയയിൽ നിന്ന് ഓടി വന്ന് രാഖി രാമാൻ ഓടിപ്പോയ ഒരു ബർണാട്, ആ ആടിന്റെ നാട്ടിൽ നിത്യ